wonderful Jesus. Praise you, Jesus. Thank you, Lord. Hi, dear friends. Thank you for joining. Once again, greetings from the Triune God. നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യവും കൃപയും നമ്മുടെ മേലുണ്ടാകട്ടെ. നമ്മൾ ഹൃദയത്തിലേക്കൊരു യാത്രയാണ്, ദ ജേണി ടു ദ ഹാർട്ട് എന്ന സീരീസ് ഓഫ് സ്റ്റഡിയിലാണ് നമ്മളായിരിക്കുന്നത്. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ട്രൂത്ത് ഇൻ ദ ബൈബിൾ ഇസ് അബൌട്ട് ദ ഹാർട്ട്. ഫ്രം ജനസിസ് ടു റെവലേഷൻ, ഇത്രയും വിശാലമായിട്ട് ആധികാരികമായിട്ട് വൈഡായിട്ട് കൊടുത്തേക്കുന്ന ഒരു സബ്ജക്റ്റ് നമുക്ക് വേറെ ഒരു സബ്ജക്റ്റ് ഉണ്ടെന്നും അറിയാൻ പറ്റില്ല. അതുപോലെ വിശാലമാണ് ഹൃദയം എന്ന വിഷയം. ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നമ്മുടെ ഹൃദയം എങ്ങനെയാണോ അങ്ങനെയാണ് നമ്മൾ. സദൃശവാക്യത്തിലൊരു വാക്യം നമ്മൾ വായിക്കുകയുണ്ടായി. സദൃശവാക്യം 27:19 വാക്യം, വെള്ളത്തിൽ മുഖത്തിനൊത്തവണ്ണം മുഖത്തെ കാണുന്നു, മനുഷ്യൻ തൻ്റെ ഹൃദയത്തിനൊത്തവണ്ണം മനുഷ്യനെ കാണുന്നു. നമ്മൾ വെള്ളത്തിലോട്ട് നോക്കുമ്പോൾ നമ്മുടെ മുഖം കാണുന്നത് പോലെ ആകുന്നു ഒരു മനുഷ്യൻ, അവൻ്റെ ഹൃദയം പോലെ ആകുന്നു എന്നാണ്. അവൻ്റെ ടോട്ടൽ ബീയിങ് അതവൻ്റെ ഹൃദയത്തെ സംബന്ധിച്ചതാണ്. അവൻ്റെ സ്വഭാവം, അവൻ്റെ സക്സസ്, അവൻ്റെ ജീവിതം മൊത്തം അവൻ്റെ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക. അതുകൊണ്ടാണ് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശാലോമോൻ സദൃശവാക്യം 4:23 ഇങ്ങനെ പറഞ്ഞത്, സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. കീപ് ദൈ ഹാർട്ട് വിത്ത് ഓൾ ഡിലിജൻസ് for out of it are the issues of life. ജാഗ്രതയോടു കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക എന്ന് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശാലോമോൻ പറയുകയാണ്. ഞാൻ ആ വാക്യം ഒന്ന് വിശദീകരിച്ചിട്ട് പോവാം. നമുക്കറിയാം, വാട്ട് ഈസ് ഹാർട്ട്, എന്താണ് ഈ ഹൃദയം? ഹൃദയം എന്നതിന് കൊടുത്തിരിക്കുന്ന എബ്രായ പദം ലെവാവ് എന്നൊരു പദമാണ്. ലെവാവ് അതായത് ലാമേക്ക് ബെയ്ത്ത് ബെയ്ത്ത്, രണ്ട് ബെയ്ത്താണ് ലെവാഫ് എന്ന് പറയും. സോ വിശുദ്ധ ബൈബിൾ പറയുന്ന ഹൃദയം എന്നത് റീസണിങ്, ജഡ്ജ്മെൻറ്, വിൽ, ഡിസൈൻ, അഫക്ഷൻ, ലവ്, ആങ്കർ, ഹേറ്റ്രഡ്, കറേജ്, ഫിയർ, ജോയ്, സോറോ ആൻഡ് ലൈഫ് ആൻഡ് എക്സെട്ര. നമ്മുടെ എല്ലാം, നമ്മുടെ സ്വഭാവത്തിൻ്റെ സവിശേഷതകൾ, നമ്മുടെ ഇമോഷൻ്റെ ഒക്കെയുള്ള ഒരു സ്റ്റോർ ഹൗസ് പോലെയാണ് ഹൃദയത്തെ വേദപുസ്തകം സൂചിപ്പിക്കുന്നത്. സോ ഇവിടെ ബൈബിളിൽ പറയുകയാണ്, കീപ് യുവർ ഹാർട്ട് വിത്ത് ഓൾ ഡിലിജൻസ്. കീപ് യുവർ ഹാർട്ട് വിത്ത് ഓൾ ഡിലിജൻസ്. കീപ് എന്ന വാക്കിൻ്റെ കൊടുത്തിരിക്കുന്ന എബ്രായ വാക്ക് ഷമാർ എന്ന പദമാണ്. ഷമാർ, കാത്തുകൊള്ളുക എന്ന്. ആ കാത്തുകൊള്ളുക എന്നതിന് കൊടുത്തിരിക്കുന്ന എബ്രായ പദം ഷമാർ എന്ന, SHAMAR, ഷമാർ. ഷമാർ എന്ന വാക്കിൻ്റെ അർത്ഥം ടു വാച്ച് ഓവർ എന്നാണ്, അല്ലെങ്കിൽ ടു ഗോ ടു ഗാഡ് എന്ന് പറയും, അല്ലെങ്കിൽ ടു ബിവെയർ, ജാഗ്രത, സൂക്ഷിക്കുക, വാച്ച് ഓവർ ചെയ്യുക. അതാണ് കീപ്പ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതേപോലെ തന്നെ
ജാഗ്രതയോടെ എന്ന വാക്കിന് ഡിലിജൻസ് എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന എബ്രായ പദം നെസ്റ്റർ എന്നാണ്. നെസ്റ്റർ. അപ്പൊ നെസ്റ്റർ എന്ന പദത്തിന്റെ അർത്ഥം അതിനും കൊടുത്തിരിക്കുന്ന മീനിങ് എന്ന് പറയുന്നത് അതും അങ്ങനെ തന്നെയാണ്. എന്നാൽ ടു ഗാർഡ് ആൻഡ് കൺസീൽ എന്നാണ്. ടു ഗാർഡ് ആൻഡ് കൺസീൽ, സൂക്ഷിച്ച് അതിനെ കൺസീൽ ചെയ്യുക. ടു ഗാർഡ് ആൻഡ് കൺസീൽ, ഡിലിജൻസ് എന്ന വാക്കിന് കൊടുത്തെങ്കിൽ നെസ്റ്റർ എന്ന വാക്കിനെ അർത്ഥമാക്കുന്ന അങ്ങനെ. അപ്പൊ കീപ് എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞു, അതായത് വാച്ച് ഓവർ, ഗാർഡ് ചെയ്യുക, ഡിവെയർ ആയിരിക്കുക, അലർട്ടായിരിക്കുക. ഡിലിജൻസ് എന്ന് അർത്ഥമാക്കുന്ന ജാഗ്രത എന്നതിനർത്ഥം ടു ഗാർഡ് ഇറ്റ് ആൻഡ് കൺസീൽ ഇറ്റ്, അതിനെ കൺസീൽ ചെയ്ത് സൂക്ഷിക്കുക എന്ന്. കൺസീൽ ചെയ്ത് സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? കൺസീൽ ചെയ്ത് സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊന്നും, അനാവശ്യമായതൊന്നും, തിന്മയായതൊന്നും, ഈവിളായതൊന്നും, അപ്രയോജനമായതൊന്നും നമ്മുടെ ഹാർട്ടിലേക്ക് പ്രവേശിക്കാതെ നാം അതിനെ ജാഗ്രതയോടെ, ആ ജാഗ്രത എന്ന വാക്കിന്റെ അർത്ഥം ഗാർഡ് ഇറ്റ് ആൻഡ് കൺസീൽ ഇറ്റ്, അതിനെ അനസീൽ ചെയ്ത്, അതിനെ മുദ്ര ചെയ്ത് മറ്റൊന്നും അതിലേക്ക് പ്രവേശിക്കാതെ വളരെ ജാഗ്രതയോടെ, തിന്മയായതൊന്നും വരാതെ നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കണം എന്ന് വിശുദ്ധ ബൈബിൾ പറയുക. കാരണം എന്തിനാണ് ഇത് കൺസീൽ? ഇൻ ഓർഡർ ടു സ്ക്രൂട്ടനൈസ് ചെയ്യാൻ, അതായത് അതിനെ സ്ക്രൂട്ടനൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, സ്ക്രൂട്ടനൈസ് ചെയ്യുക, എക്സാമിൻ ചെയ്യുക, മലയാളം എക്സാമിൻ ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്പെക്ട് ക്ലോസ്ലി, സ്ക്രൂട്ടനൈസ്. സോ നമ്മളതിനെ സ്ക്രൂട്ടനൈസ് ചെയ്ത് അല്ലെങ്കിൽ എക്സാമിൻ ചെയ്യേണ്ടതിന്, നമ്മളതിനെ ക്ലോസ്ലി അതിനെ മനസ്സിലാക്കേണ്ടതിന് വി നീഡ് ടു ഗാർഡ് ഇറ്റ് വിത്ത് ഡിലിജൻസ്. ഹൃദയത്തെ സൂക്ഷിക്കണം. ഞാൻ പറഞ്ഞത് ഹൃദയം എന്ന് പറയുന്നത് ഒരു വലിയ തിയോളജിക്കൽ വേർഡാണ്. അതിനെ, ആ വിഷയത്തെയാണ് ക്രിസ്തുവിനെ അറിയാത്ത ആളുകൾ, ഇപ്പോൾ യേശു ക്രിസ്തുവുമായിട്ട് ബന്ധമില്ലാത്ത ആളുകൾ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കാത്ത ആളുകൾ, നിങ്ങൾക്കറിയാമോ ഈ ഒരു ചിന്ത പഠിച്ച് ഇന്ന് ലോകത്തിലെ എല്ലാ ഉയർന്ന നിലയിൽ നിൽക്കുന്നവരും ഈ ഹൃദയത്തെ സംബന്ധിച്ച വിഷയങ്ങളിൽ ഗൗരവമായിട്ട് പഠിച്ചവരാണ്, അല്ലെങ്കിൽ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അവർ സക്സസ്ഫുള്ളാണ്. നമ്മൾ ഇന്ന് ലോകത്ത് കണ്ട എല്ലാ ബിസിനസ്മാൻ, വലിയ ബിസിനസ് ആളുകൾ, വലിയ അച്ചീവ് ചെയ്ത ആളുകൾ, വലിയ ഡ്രീം കണ്ട് വലിയ നിലയിലെത്തിയവർ, അവരാരും തന്നെ, മിക്കവാറും അതിൽ നല്ലൊരു ശതമാനം ആളുകളും ദൈവരാജ്യത്തിൻ്റെ സിറ്റിസൺസ് അല്ല. നിങ്ങളിത് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ 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 മൗണ്ടൻ പോലെയുള്ള ബിസിനസ് സ്ഥാപനങ്ങളുടെ ഹെഡ്, അവരാരും തന്നെ ഒരു വീണ്ടും ജനിച്ചവരോ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ അറിഞ്ഞവരോ ദൈവരാജ്യത്തിൻ്റെ ആ പൗരത്വമുള്ളവരോ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ആ ജീവിതചര്യയെ പിന്തുടരുന്നവരൊന്നും അല്ല. ദേ ആർ നോട്ട് ദ സിറ്റിസൺസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. അവർ സാധാരണ ആളുകളെ പോലെ തന്നെയാണ് ജീവിക്കുന്നത്. നമ്മുടെയൊക്കെ മതത്തിൻ്റെ ഭാഷ പറഞ്ഞാൽ പാപികളാണ്. പക്ഷെ അവരിൽ അവരാണ് ഇന്ന് മോസ്റ്റ് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ. നമ്മുടെ ക്രൈസ്തവ ലോകത്ത് വളരെ കുറച്ച് പേര്, ഒന്നോ രണ്ടോ ശതമാനം ആളുകൾ മാത്രമേ നമ്മൾ ജയിക്കാറുള്ളൂ. ശുശ്രൂഷയിൽ തന്നെ നിങ്ങൾക്കറിയാം, ശുശ്രൂഷകന്മാരിൽ തന്നെ 1000 പേര് കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയാൽ അതിനകത്ത് ഒരു 1% രണ്ട് 2% ആണ്, അല്ലെങ്കിൽ 100ൽ 2 പേരാണ് സക്സസ്ഫുൾ ആകുന്നത്. ഒത്തിരി ആൾ, എല്ലാവരും ഭൂമിയിൽ ഇങ്ങനെ ജീവിക്കുകയാണ്. ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നവരുണ്ട്, ബിസിനസ്സിന് ഇറങ്ങുന്നവരുണ്ട്, പഠിക്കാൻ പോകുന്നവരുണ്ട്, എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും 1-2% ആളുകൾ മാത്രമാണ് ജയം പ്രാപിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ അകത്ത പൊട്ടൻഷ്യൽ മൊത്തം റിലീസ് ചെയ്യുന്നത്. കഴിവില്ലാത്തവരാരും ഈ ഭൂമിയിലില്ല. ആദ്യം നമ്മൾ അറിയേണ്ടത്, ഈ ലോകത്തിൽ ഒരാൾ പോലും, ഒന്നുകൂടെ പറയാം, ഒരാൾ പോലും പേർപ്പസ് ഇല്ലാതെ ജനിച്ചിട്ടില്ല. ഞാൻ വിശ്വസിക്കുന്ന ഇങ്ങനെയാണ്, ഒരു കുഞ്ഞ് പിറന്ന് വീഴുമ്പോഴേക്കും അവൻ്റെ അസൈൻമെൻ്റ് റെഡിയാണ്. അവൻ്റെ ബർത്ത് പേർപ്പസ്, അവന് ചെയ്തു തീർക്കേണ്ട ജോലി, അവന് എത്തിച്ചേരേണ്ട മണ്ഡലങ്ങൾ, അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഓൾറെഡി അസൈൻഡാണ്. ഈ ദൈവത്തിൻ്റെ ഈ പ്രപഞ്ചത്തിൽ
ഒരു കുഞ്ഞു പോലും, ഒരു ഭിക്ഷക്കാരൻ്റെ മകൻ പോലും, ഒരു ദരിദ്രൻ്റെ മകൻ പോലും പർപ്പസ് ഇല്ലാതെ പിറന്നിട്ടില്ല. കാരണം അത് നമ്മൾ കുറച്ചും കൂടെ ഡീപ്പറായിട്ട് പഠിച്ചാൽ ഓരോ ബർത്തിൻ്റെയും റീസൺ ദൈവമാണ്. ഓരോ കുഞ്ഞും, അത് ദരിദ്രന് ജനിച്ചാലും ധനവാന് ജനിച്ചാലും ലോകത്തിൽ ആർക്ക് ജനിച്ചാലും ആ കുഞ്ഞ് ജനിക്കുന്നത് ഒരു വലിയ പർപ്പസോടുകൂടെയാണ്. നമ്മുടെ യാത്രയിൽ നമ്മുടെ പർപ്പസ് എന്താണെന്ന് നമ്മളെ ആരെങ്കിലുമൊക്കെ മനസ്സിലാക്കി തരാത്ത സാഹചര്യം, അവിടെയാണ് നമ്മൾ എന്തിനു ജനിച്ചു എന്നറിയാതെ നമ്മൾ മരിച്ചു പോകും. ഒത്തിരി ആളുകൾ വിചാരിച്ചിരിക്കുന്ന മനുഷ്യർ എന്ന് പറയുന്നത് വി ആർ നോട്ട് ബയോ മാസ്, നമ്മളൊരു ഓർഗാനിക് മെറ്റീരിയൽ ബോഡി, ഇങ്ങനെ കഴിക്കുന്നു, ആഹാരം കഴിക്കുന്നു, ജീവിക്കുന്നു, ഇങ്ങനെ ഒരു ദിവസം മരിച്ചു പോകുന്നു, ഇങ്ങനെ ഒരു ബയോമാസ് അല്ല മനുഷ്യൻ. മനുഷ്യൻ ഒരിക്കലും, ഓരോ മനുഷ്യനും, അത് ഞാൻ പറഞ്ഞല്ലോ, അത് ക്രിസ്ത്യാനി എന്നോ ആ മതങ്ങളെ മാറ്റി നിർത്തിയാലും ഭൂമിയിൽ പിറന്ന് വീഴുന്ന ഓരോ മനുഷ്യനും ദൈവത്തിൻ്റെ ഓരോ പർപ്പസിന് വേണ്ടി പിറക്കുന്നവരാണ്. ആ പർപ്പസിനെ, ഇപ്പൊ എൻ്റെ മേലുള്ള പർപ്പസിനെ മാറ്റാൻ ഈ പ്രപഞ്ചത്തിൽ ഒരുത്തിനും പറ്റില്ല. നമ്മളെ ആളുകൾ വിചാരിക്കും അവര് കാരണം എൻ്റെ ജീവിതം പോയി, ഇവർ കാരണം എൻ്റെ ജീവിതം പോയി, ഇങ്ങനെയുള്ള നിരാശയിൽ നമ്മൾ ഒത്തിരി പോകാറുണ്ട്. ആര് കാരണവും നിങ്ങളുടെ ജീവിതം പോകത്തില്ല. ഇത് നിങ്ങൾ എഴുതി വെക്കണം. നിങ്ങളുടെ മനസ്സിനെ ബാധിച്ച ആ ക്യാൻസറിനെ നിങ്ങൾ എടുത്ത് ദൂരെ കളയണം. ലോകത്തിലെ സകല മനുഷ്യരും നിങ്ങൾക്കെതിരാണെങ്കിലും നിങ്ങളുടെ സൃഷ്ടിതാവ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള പർപ്പസ് 100% പൂർത്തീകരിക്കാൻ അവൻ നിനക്ക് തുണ നിൽക്കും. കാരണം അതിനെ എതിർക്കാൻ മനുഷ്യർക്ക് പറ്റില്ല, സമൂഹത്തിന് പറ്റത്തില്ല, നിന്റെ വിദ്യാഭ്യാസത്തിന്, നിന്റെ കഴിവുകേടുകൾക്ക്, നിന്റെ സാമ്പത്തിക ഭദ്രതയില്ലായ്മയ്ക്ക് ഒന്നും ദൈവത്തിൻ്റെ പദ്ധതിയെ തള്ളാനോ തകർക്കാനോ വിഡ്രോ ചെയ്യാനോ പറ്റില്ല. സകല മനുഷ്യരും ദൈവത്തിൻ്റെ പദ്ധതിയോടുകൂടെയാണ് പിറക്കുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, അത് ബന്ധപ്പെട്ട് നിൽക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡുമായിട്ടാണ്, നമ്മുടെ ഹാർട്ടുമായിട്ടാണ്. അതുകൊണ്ടാണ് വചനത്തിൽ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വേറൊരു വാക്യമുണ്ട്, ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യുവാൻ കഴിയുന്നവന്. സ്വർഗത്തിൽ നിന്നൊരു ശക്തി ഇറങ്ങി വന്നല്ല നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നത്, നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ. സോ നമ്മുടെ അകത്തുള്ള ആ ഒരു പൊട്ടൻഷ്യലിൽ നിന്നാണ് നമ്മൾ ചിന്തിച്ചതിലും നനച്ചതിലും അപ്പുറമായത് വെളിപ്പെട്ടു വരുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നത്, സെക്യുലർ ലോകം ഈ മൈൻഡിനെ, മൈൻഡ് പവറിനെ, ഇത് ലോകത്തെ വ്യത്യാസം പറയും, മനുഷ്യൻ്റെ മൈൻഡ് പവറുണ്ട്, മനുഷ്യൻ്റെ എല്ലാ മനുഷ്യരുടെ അകത്തും ഒരു പവർ ഓഫ് ഒരു മൈൻഡ് പവറുണ്ട്. ആ പവറിനെ അവർ ഉപയോഗിക്കുകയാണ്, വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് ദ ഹോളി ഗോസ്റ്റ്, വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് ഗോഡ്, കർത്താവുമായിട്ടുള്ള ബന്ധം ഇല്ലാതെ തന്നെ ദർ യൂസിങ് ദർ മൈൻഡ്. സോ അതിനെ ഉപയോഗിച്ച് അവർ വലിയ നിലയിലെത്തുകയാണ്, ഉന്നതന്മാരായിട്ട് എത്തുന്നു, വലിയ ബിസിനസ്. എല്ലാ ബിസിനസ്സുകാരും നിങ്ങൾ നോക്കിയാൽ മതി, എല്ലാ സക്സസ്ഫുൾ പേഴ്സൺസിൻ്റെയും മൈൻഡ് സെറ്റ് ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും, പോസിറ്റീവ് മൈൻഡ് സെറ്റാണ്. അത് ദൈവം അവർക്ക് കൊടുത്ത ഒരു കഴിവാണ്, ഇത് മനസ്സിലാക്കണം. അത് പിശാജ് കൊടുത്തതും സാത്താൻ കൊടുത്തതൊന്നുമല്ല. ഒരു വലിയ ആള് ഇപ്പം അംബാനി വളർന്നു വരുന്ന, അങ്ങനെ പള്ളിയിൽ പോകുന്ന ആളൊന്നുമല്ല അദ്ദേഹം, ഒരു പക്ഷേ വേറെ ഏതെങ്കിലും ദേവന്മാരെ സേവിക്കുന്ന ആളാണ്. നമ്മുടെ കോൺസെപ്റ്റിൽ, നമ്മുടെയൊക്കെ, നമ്മുടെ ക്രിസ്ത്യാനികളുടെ കോൺസെപ്റ്റിൽ അത് പിശാജാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ കളയും. നമുക്ക് അതെല്ലാം അറിയത്തുള്ളൂ, ഒന്നുകിൽ ദൈവം അല്ലെങ്കിൽ പിശാജ്. ഞാൻ വിശ്വസിക്കുന്നു 100% ആ ആള് നല്ലത് കേട്ടത് കൊണ്ടാണ്, നല്ലത് കേട്ടത് കൊണ്ടും നല്ലതുകൊണ്ട് തൻ്റെ മനസ്സിനെ നിറച്ചത് കൊണ്ടും പോസിറ്റീവായ ചാർജ് അകത്തുള്ളത് കൊണ്ടുമാണ് അദ്ദേഹം സക്സസ്ഫുൾ ആയത്. ക്രിസ്ത്യാനികളിൽ എന്തുകൊണ്ട് ഒരുപാട് പേര് സക്സസ്ഫുൾ അല്ല എന്ന് ഞാൻ നിങ്ങളോട് ഒന്ന് രണ്ട് വാക്കിൽ സൂചിപ്പിക്കും. എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് ഒത്തിരി സക്സസ് ആയിട്ട് വരാൻ പറ്റുന്നില്ല? ഒന്ന്, നമ്മുടെ മൈൻഡ് സെറ്റാണ്. നമ്മുടെ മൈൻഡ് സെറ്റിൽ നമ്മൾ വിചാരിക്കുന്നത് എൻ്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശിയാണ്. ഇതാണ് ആദ്യത്തെ മൈൻഡ് സെറ്റ്. ഓരോ ക്രിസ്ത്യാനിയുടെ അകത്തെ മൈൻഡ് സെറ്റ് ഇതാണ്, ഞാൻ ഇവിടുത്തുകാരനല്ല. ഈ ഒരു ചിന്ത നീ പഠിച്ച് 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 പഠിച്ച്, നിത്യതയാണ് എൻ്റെ ജീവിതം, സ്വർഗമാണ് എൻ്റെ വാസസ്ഥലം, ഞാനിവിടെ താൽക്കാലികമാണ്, ഇതെല്ലാം നശിച്ചു പോകുന്നതാണ്, ഇതൊക്കെ തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു, ഈ ഒരു ചിന്ത നീ കേട്ട് 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 പഠിച്ച് കുഞ്ഞിലെ മുതലെ പഠിച്ച് പഠിച്ച് നിന്റെ ഹൃദയം, നിന്റെ ഹൃദയത്തിനകത്ത് ഇപ്പോൾ റെക്കോർഡായിരിക്കുന്ന പ്രോഗ്രാം, ഇവിടെ ഒരു കാര്യവും നമുക്ക് വേണ്ട, ഇവിടെ ഒരു കാര്യവും നമുക്ക് വേണ്ട എന്ന് നമ്മുടെ അകം പ്രോഗ്രാം ചെയ്തിരിക്കുക. നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് നമ്മൾ പ്രോഗ്രാം ചെയ്തേക്കുക എൻ്റെ ദേശം ഇതല്ല. അപ്പം അതിൻ്റെ അർത്ഥം നമ്മൾ തന്നെ നമ്മുടെ മനസ്സുകൊണ്ട് ഒരുങ്ങിക്കഴിഞ്ഞു,
ഇവിടെ നമുക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ സക്സസ്ഫുൾ ആകണ്ട. ഇത് നിങ്ങൾ ഇത് എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ വളരെ സീരിയസ് ആയിട്ട് കേൾക്കേണ്ടതാണ്. നമ്മുടെ ഉപദേശങ്ങൾ, നമ്മുടെ ബിലീവിംഗ് സിസ്റ്റമാണ് നമ്മളെ ഇതുവരെയും ഉയർത്താതെ ഇരുന്നത്. ബിലീവിംഗ് സിസ്റ്റം, ബിലീവിംഗ് സിസ്റ്റത്തെയാണ് വിശുദ്ധ ബൈബിളിൽ ഹൃദയം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഞാൻ പറയാം, ഇപ്പം നേരത്തെ പറഞ്ഞത് നമ്മുടെ മൈൻഡ് എന്താ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് മനസാക്ഷിയിലോട്ട് പോകുന്നത്, ഇത് നമ്മുടെ നമ്മൾ കൺഫസ് ചെയ്ത് പറഞ്ഞ് വീണ്ടും പറഞ്ഞ് വീണ്ടും പറഞ്ഞ് 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 നമ്മൾ ഓരോ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് അതിനെ ഇമാജിൻ ചെയ്ത് ആ ഇമാജിനേഷൻ നമ്മളത് അതിനെ നമ്മൾ സൈൻ ചെയ്ത് അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിനകത്ത് പോവുകയാണ്, ഈ ദേശം എൻ്റെതല്ല, ഞാനിവിടെ പരദേശിയാണ്, എനിക്കിവിടെ ആവശ്യമില്ല, ഞാൻ താൽക്കാലികമായിട്ട് ജീവിക്കുന്ന നിത്യതയാണ് എൻ്റെ ലക്ഷ്യം, സ്വർഗമാണ് എൻ്റെ വാസസ്ഥലം, സ്വർഗത്തിലെ വീടാണ് എനിക്ക് വേണ്ടത്, സ്വർഗീയ സമ്പത്താണ് എനിക്ക് വേണ്ടത്, എൻ്റെ അവകാശം അവിടെയാണ്, എൻ്റെ വീട് അവിടെയാണ്, എൻ്റെ നന്മ അവിടെയാണ്, ഈ ചിന്തകളിലാണ് നമ്മുടെ ആളുകൾ നമ്മുടെ മൈൻഡിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ മൈൻഡ് സെറ്റുള്ള ആർക്കെങ്കിലും ഈ ഭൂമിയിൽ ജയിക്കാൻ പറ്റുമോ? പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, അതിനിടയ്ക്ക് പ്രോസ്പെറിറ്റി തിയോളജി പഠിപ്പിക്കുന്ന ആളുകളുണ്ട്, അവർ ഒരു കുറച്ചെങ്കിലും ആ ചിന്തയിൽ നിന്ന് മാറി ഇവിടെ ദൈവം നിന്നെ അനുഗ്രഹിക്കും, നിനക്ക് കാറ് തരും, വീട് തരും എന്നൊക്കെ പറഞ്ഞ് അവർ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ കുറച്ചാളുകൾക്കെങ്കിലും ഒരു പച്ചില വെള്ളം ചെടിയുടെ പുറത്ത് വെള്ളം വീണ പോലെ കുറച്ച് പേർക്കെങ്കിലും ഒരു തളിപ്പുണ്ടായി. കാരണം അവരുടെ മൈൻഡ് സെറ്റ് എന്താ, എൻ്റെ ദൈവം എന്നെ ഇവിടെ അനുഗ്രഹിക്കും, ഞാൻ വാലല്ല തലയാണ്, എന്നെ ഞാൻ പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെടും, ഞാൻ പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഭൗതികമായ നന്മകളെക്കുറിച്ചുള്ള മെസ്സേജ് കേട്ട് കേട്ട് അവരുടെ മൈൻഡ് സെറ്റ് എന്തായി, അവരുടെ മൈൻഡ് സെറ്റ് അവരുടെ ബിലീവിംഗ് സിസ്റ്റത്തിനകത്ത് ഇവിടെ ഒരു നന്മ വേണമെന്നായി. അപ്പോൾ ഒരു കൂട്ടം ആളുകൾക്ക് സത്യത്തിൽ നമ്മുടെ ബിലീവിംഗ് സിസ്റ്റമാണ് നമ്മളെ ഇന്ന് ലോകത്തിലെ ഏറ്റവും സക്സസ്ഫുൾ. നിങ്ങൾ ശ്രദ്ധിക്കുക, ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയതിൽ 85% സയൻറ്റിസ്റ്റുമാരും യഹൂദന്മാരാണ്, യഹൂദന്മാരാണ്. 85% മേജർ ഇൻവെൻഷൻ ലോകത്ത് കാഴ്ചവെച്ച 85% ആളുകളും യഹൂദന്മാരാണ്. യഹൂദന്മാരുടെ മൈൻഡ് സെറ്റ് ഒരിക്കലും സ്വർഗം സ്വർഗം എന്നല്ലായിരുന്നു. യഹൂദൻ്റെ മൈൻഡ് സെറ്റ് അവരുടെ പിതാക്കന്മാർക്ക് ദൈവം കൊടുത്ത വാക്തത്വ ഭൂമിയായിരുന്നു. അപ്പോൾ അവരുടെ മൈൻഡ് സെറ്റ് അതായതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് വലിയ വലിയ ബിസിനസ് ആളുകൾ എഴുന്നേറ്റു. ഇന്നും ലോകത്തിൻ്റെ സ്വർണത്തിൻ്റെ വില നിർണ്ണയിക്കുന്നത് യഹൂദ കുടുംബമാണ്, അല്ലെങ്കിൽ യഹൂദരുമായി ബന്ധപ്പെട്ടാണ്. ഇവിടുത്തെ വാല്യൂ സിസ്റ്റം, ഇന്ന് ലോകത്തിൻ്റെ മുഴുവൻ എക്കണോമിക്കൽ വാല്യൂ സിസ്റ്റം, കറൻസിയുടെ സിസ്റ്റം പിറകിൽ നിൽക്കുന്നത് യഹൂദന്മാരാണ്. ഏറ്റവും വലിയ ബിസിനസ്സുകാർ യഹൂദന്മാരാണ്. ഏറ്റവും വലിയ വജ്ര വ്യാപാരികൾ യഹൂദന്മാരാണ്. നിങ്ങളിത് ശ്രദ്ധിക്കണം, ഏറ്റവും വലിയ ഇൻവെൻഷൻ, ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയത് യഹൂദന്മാരാണ്. എന്തുകൊണ്ടാണ് അവർക്ക് ഉപയോഗിക്കപ്പെടാൻ, എന്തുകൊണ്ട് ക്രിസ്ത്യാനികളിൽ അത് വളരെ കുറച്ച് വന്നേക്കുന്നു? കാരണം നമ്മുടെ മൈൻഡ് സെറ്റ്, നമ്മുടെ ബിലീവിംഗ് സിസ്റ്റം നമ്മളെ അങ്ങനെയൊക്കെ, അതായത് നമ്മുടെ ഹൃദയം ആ നിലയിൽ പ്രോഗ്രാം ചെയ്തു. അപ്പം നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മുടെ വിശ്വാസം, നമ്മുടെ ബിലീവിംഗ് സിസ്റ്റത്തെ നമ്മൾ മാറ്റണം, നമ്മൾ തിരുത്തണം. യേശു ക്രിസ്തു അതുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഹൃദയത്തിൽ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് എന്ന് പറയുമ്പോൾ അത് വെറും ഒരു വാചകമല്ല, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ പുറത്തു വരും. ഈ ഹൃദയം എന്ന് പറഞ്ഞാൽ അവൻ്റെ ബിലീവിംഗ് സിസ്റ്റത്തിൽ നിന്ന് ജീവൻ പുറത്തു വരും. അതുകൊണ്ടാണ് പറഞ്ഞത്, നിന്റെ ഹൃദയത്തെ സകല ജാഗ്രതയോടെ കാത്തുകൊള്ളുക, അതിൽ നിന്ന് ജീവന്റെ ഉത്ഭവം, അതിൽ നിന്നല്ലോ ജീവന്റെ ഉത്ഭവം, ജീവൻ ഉത്ഭവിക്കുന്നത് നിന്റെ ഹൃദയത്തിൽ നിന്നാണെന്ന് വിശുദ്ധ ബൈബിൾ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ ലൈഫ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ജീവൻ പകരുന്ന സകല വസ്തുതകളും പുറപ്പെട്ടു വരുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ്. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ കർത്താവിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് പറയുന്നു, നിങ്ങളുടെ മനസ്സ്, നിങ്ങൾ നിങ്ങളുടെ ബിലീവിംഗ് സിസ്റ്റത്തെ നിങ്ങൾ ചേഞ്ച് ചെയ്യണം. നിങ്ങളുടെ ബിലീവിംഗ് സിസ്റ്റം ദൈവരാജ്യ സംബന്ധമായി നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ വിശാലമാക്കണം, അല്ലെങ്കിൽ ദൈവരാജ്യ സംബന്ധമായിട്ട് നമ്മുടെ മൈൻഡിനെ ചേഞ്ച് ചെയ്യണം, നമ്മുടെ ബിലീവിംഗ്. അതുകൊണ്ടാണ് പറഞ്ഞത് ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ്, ചേഞ്ച് യുവർ മൈൻഡ്. ദാറ്റ് മീൻസ് ചേഞ്ച് യുവർ ബിലീവിംഗ് സിസ്റ്റം. ബിലീവിംഗ് സിസ്റ്റത്തെ ചേഞ്ച് ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ, ഒത്തിരി മേഖലയിൽ നമുക്ക് രണ്ടാമത് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം, നമ്മൾ ക്രിസ്ത്യാനികളിൽ ഏറ്റവും കൂടുതൽ ആൾ ദേ ആർ ഫിയറിങ്, ഫിയർ ഉണ്ട് അവർക്ക്. കാരണം രക്ഷ എന്ന വിഷയത്തെക്കുറിച്ചാണ് അവർ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്. രക്ഷ എന്ന വിഷയത്തിൽ അവർ ഭയപ്പെടുന്നത്, ആ ഭയത്തിലാണ് അവർ ജീവിക്കുന്നത്.
ആ ഭയം എന്താണ്? ഞാൻ രക്ഷിക്കപ്പെട്ടതാണോ? എൻ്റെ രക്ഷ ഭദ്രമാണോ? ഞാൻ കർത്താവ് വന്നാൽ പോകുമോ? നിത്യത നഷ്ടപ്പെടുമോ? നിത്യ ഈ ചിന്തയിലാണ് ഈ പാവങ്ങളിൽ നല്ലൊരു ശതമാനം ആളുകളും ജീവിക്കുന്നത്. അടിമകളെ പോലെ ജീവിക്കുക, ഈ ഫിയറാണ്. അപ്പൊ ഈ ഫിയറിൽ ഞാൻ ചോദിച്ചോട്ടെ, എന്തെടുത്താലും പോവോ പോകത്തില്ലയോ പോവോ, ഈ ചിന്തയിൽ കൺഫ്യൂഷനിൽ ജീവിക്കുന്ന ഒരാൾക്ക് എങ്ങനെ സക്സസ്ഫുൾ ആകാൻ പറ്റും? എങ്ങനെ ജയിക്കാൻ പറ്റും? അവർ പരാജയപ്പെടും. നമ്മുടെ ദൈവമക്കൾ ഒത്തിരി പേര് ഹൈലി പൊട്ടൻഷ്യൽ, അതറിയത്തില്ല. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മിസ്രീമിൽ ഫറവോന്റെ നാട് ഏറ്റവും വലിയ സമ്പൽ സമർത്ഥമായ മെസപ്പത്തോമി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും വലിയ കിങ്ഡമാണ് ഈജിപ്ത്. ഈജിപ്തിൻ്റെ സംസ്കാരം വലിയ സംസ്കാരം. ആ സംസ്കാര സമ്പന്നമായ വിദ്യാസമ്പന്നമായ ഒരു നാട്ടിൽ ജോസഫ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അവൻ്റെ ജീവിതത്തിന് നല്ലൊരു കാലം മൊത്തം അദ്ദേഹം മാതാപിതാക്കൾ അമ്മയില്ല, ജനിച്ചപ്പോഴേ അമ്മ പോയി, സഹോദരന്മാർ റിജക്റ്റ് ചെയ്തു, പിന്നെ അവനെ പൊട്ടക്കിണറ്റിലിട്ടു, അവിടെ നിന്നെടുത്ത് മിദ്യാനിയിലെ വ്യാപാരികൾക്ക് വിറ്റു, അവർ നേരെ ഇസ്മായിലി കച്ചവടക്കാർക്ക് വിറ്റു, ഇവരെല്ലാം കൂടെ നേരെ കൊണ്ടുവന്നു ഇവനെ ഈജിപ്തിൽ കൊണ്ടുവന്നു. ഈജിപ്തിൽ വെച്ച് ഒരുത്തം വാങ്ങിക്കൊണ്ട് പോത്തിഫറിൻ്റെ വീട്ടിൽ ചെന്നു, പോത്തിഫറിൻ്റെ വീട്ടിലെ പെണ്ണും പിള്ള അവനെ അപമാനിക്കാൻ തുടങ്ങി, അത് അവിടെ നിന്ന് ഇറങ്ങി ഓടി. എൻ്റെ നോക്കിയാണ് പിന്നെ ജയിലുവാസം. ഇങ്ങനെ പോകുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു ദിവസം ഒരു സ്വപ്നം വ്യാഖ്യാനിച്ച് രാജാവിൻ്റെ മുമ്പിൽ വന്ന് നിന്നപ്പോൾ രാജാവ് പറയുക, നിന്നെപ്പോലെ ദൈവാത്മാവുള്ള ജ്ഞാനമുള്ള ഒരാളെ എവിടെ കാണാനാ? ലോകത്തിൽ അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിൽ ഒരൊറ്റ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ ദൈവാത്മാവ്. ഇത് വളരെ ശ്രദ്ധിക്കണം, ഒറ്റയാൾക്കേ ഉള്ളൂ ദൈവാത്മാവ്. ആ ഒരൊറ്റ ഒരുത്തൻ, ആ ദൈവാത്മാവ് ഉള്ള മനുഷ്യന് ഡയറക്ട്ലി പ്രൊമോട്ടഡ് ടു ദ പ്രൈം മിനിസ്റ്റർ പദവിയിലേക്ക് അവനെ എടുത്ത് ഉയർത്തുകയാണ്. നമ്മളിൽ ക്രിസ്ത്യാനി എല്ലാ ആത്മാവിൽ നിറഞ്ഞങ്ങ് ആരാധനയാണ്, നമ്മൾ ഭയങ്കര ആരാധന, ആത്മാവ് ആത്മാവില്ല, ആത്മാവ് പരിചയത്തെ എന്ത് പ്രയോജനം, എന്ത് പ്രയോജനം? ആലോചിച്ച് നോക്ക്, നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് വചനം പറയുന്നു, നമുക്കുണ്ടെന്ന് നമ്മളങ്ങ് തെളിയിക്കുന്നു, നമ്മൾ അന്യഭാഷ പറയുന്നു, അല്ലെങ്കിൽ നമ്മൾ പാട്ട് പാടും, നമ്മൾ ഉച്ചത്തിൽ ശബ്ദിക്കുന്നു, അങ്ങനെ നമുക്ക് ആത്മാവുണ്ടെന്ന് നമ്മളങ്ങ് തെളിയിക്കുക. എന്ത് പ്രയോജനം എന്ന് പറ എന്ത് പ്രയോജനം? ഈ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ സൃഷ്ടിതാവ്, ത്രിയേക ദൈവത്തിനകത്തെ ഒരു പേഴ്സൺ നമ്മുടെ അകത്ത് വന്ന് വസിച്ചിട്ട് നമ്മൾ എന്ത് പ്രയോജനമായി? ഞാൻ എപ്പോഴും പരിശുദ്ധാത്മാവ് നിൽക്കും എൻ്റെ ഉള്ളിൽ വരുന്നത്, പാഴും ശൂന്യവുമായിരുന്ന ഭൂമിയുടെ നിറഞ്ഞുകിടന്ന വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്ന ആത്മാവെന്നാണ് എനിക്ക് പരിശുദ്ധാത്മാവ് നിൽക്കും എൻ്റെ ഉള്ളിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ, ഏത് ശൂന്യതയും ഏത് പാഴിനെയും വകവെക്കാതെ ഏത് ഇരുളിനെയും ഗമനിക്കാതെ അതിൻ്റെ മീതെ പരിവർത്തിച്ച് ആ ശൂന്യതയുടെ നടുവിൽ നിന്ന്, ആ ഇല്ലായ്മയുടെ നടുവിൽ നിന്ന് ജീവനെയും സൃഷ്ടിയെയും കൊണ്ട് ഈ മനോഹര ഭൂമിയെ സൃഷ്ടിക്കാൻ പരിവർത്തിച്ചുകൊണ്ടിരുന്ന അതേ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഒക്കെ ഹൃദയങ്ങളിൽ വസിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിലാണ് വസിക്കുന്നത്, നമ്മുടെ ആത്മാവിനോട് ചേർന്നവൻ വസിക്കുകയാണ്. ഈ ഇരിക്കുന്ന ആത്മാവ് ഇരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനി നമുക്ക് ഒത്തിരി ചിന്തിക്കാനൊന്നും സമയമില്ല, ജീവിതയാത്ര തീരാറായി, ഒരുപക്ഷെ പകുതി കഴിഞ്ഞവരായിരിക്കും എന്നെ കേൾക്കുന്നതിൽ കൂടുതലും. നമുക്ക് ഇനി ഒത്തിരി നാൾ ചിന്തിക്കാനില്ല. നമ്മളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കുന്നതിനാൽ ആ ആത്മാവ് പ്രയോജനപ്രദമായ നിലയിൽ ക്രിയേറ്റീവായി പുറത്തു വന്നേ മതിയാകത്തുള്ളൂ. എനിക്ക് ആത്മാവുണ്ടെന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് കാര്യമില്ല. ഒരാത്മാപൂർണനായ മനുഷ്യന് ഒരൊറ്റ ദിവസം കൊണ്ടാണ് അവൻ ആ രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് മാറിയത്. അപ്പം പരിശുദ്ധാത്മാവ് ഒരാളുടെ മേൽ ഉണ്ടെങ്കിൽ അയാൾ ഏത് ഹൈറ്റിലും, പരിശുദ്ധാത്മാവുള്ളവൻ അന്നത്തെ ദേശത്തെ ഈജിപ്റ്റിലെ ബിഷപ്പായ നല്ല എഴുതിയേക്കുന്നത്. അപ്പം പരിശുദ്ധാത്മാവുള്ളവനെയാണ് ദൈവം പ്രൈം മിനിസ്റ്ററായിട്ട് ഉയർത്തി, അതായത് സെക്കുലർ കിങ്ഡത്തിൻ്റെ പ്രൈം മിനിസ്റ്ററായിട്ട് ഉയർത്തി. അപ്പം ദൈവത്തിൻ്റെ ആഗ്രഹം നോക്കിക്കോണേ, ദൈവത്തിൻ്റെ പദ്ധതി നോക്കിക്കോണേ, അവനെ ഏറ്റവും വലിയ അപ്പോസ്തലനാക്കിയെന്നല്ല. അപ്പൊ നമ്മൾ ഈ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നുണ്ടോ? നമ്മൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടോ? അപ്പൊ നമ്മൾ ഇത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ നമ്മളിൽ എന്തായിരിക്കുന്നത്? ഫിയറാ, ഭയാണ്, ഭയങ്കര പേടിയാണ്. മൂന്നാമത് നമ്മുടെ ബിലീവിംഗ് സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെ പറയാൻ പോകും. അത് മിക്കവാറും നല്ലൊരു ശതമാനം സുവിശേഷ വീത ഗ്രൂപ്പിൻ്റെ ഇടയിലുള്ള ഒരാളാണ്, പിശാജ്.
പിശാചിനെ പേടിയില്ലാത്ത ആരാ നമ്മുടെ ക്രിസ്ത്യാനിയുടെ ഇടയുള്ള? പിശാജ് എന്ന് പറയുന്ന ആളിനെ കുറിച്ച് പ്രസംഗിക്കാത്ത ഒരു മെസ്സേജ് ഉണ്ടോ? നിങ്ങൾക്കറിയാമോ, നമ്മുടെ ഇന്നത്തെ ചില ഗ്രൂപ്പുകളുടെ ഇടയിലെ ആകെയുള്ളൊരു ഓളം, ഒരു താളം ഈ സാത്താനെ കുറിച്ച് പറയുമ്പോൾ നമുക്കൊരു ആവേശം കയറുന്നത് സാത്താന് രണ്ടെണ്ണം പറയുമ്പോഴാണ്. കേട്ടിട്ടില്ലേ, സാത്താനെ തകർ, ഇന്ന് നിന്റെ വിരോധിയെ തകർക്കുന്ന പകലാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ അകത്ത് ഒരു ആവേശം കയറി ഹല്ലേലൂയ ഇംഗ്ലാം സിന്ദാബാദ് എന്ന് വിളിക്കും. വിരോധിയെ തകർക്കുന്ന ദൈവം, ഓ നീ ഇന്ന് പകൽ കർത്താവിനെ സ്തുതിച്ചോണ്ടിരിക്കുമ്പോ നിന്റെ എതിരാളിയായ പിശാജ് ഏഴു വഴിയായിട്ട് ഓടുകയാണ്. ഇതങ്ങോട്ട് പറയുമ്പോ, കാരണം ഈ ഒരു നെഗറ്റീവ് ഫിഗറിനെ നമ്മള് നമ്മുടെ ബിലീവിംഗ് സിസ്റ്റത്തിനകത്താക്കി വെച്ചിരിക്കുകയാണ്. ഇത് കിങ്ഡം ഓഫ് ഗോഡിനകത്തോട്ട് വരുന്ന മക്കള് ഇതിനെടുത്ത് ഈ സാത്താൻ എന്ന് പറയുന്ന സൂത്രത്തെ എടുത്ത് ഔട്ടാക്കണം. സാത്താൻ എന്ന് ഞാൻ ഇത് എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞു വെച്ചാൽ, സാത്താനെ കുറിച്ച് ഞാൻ ഇവിടുത്തെ പല വേദം, ഇപ്പൊ ഇതിനകത്തിരിക്കുന്ന ആർക്കും ഞാൻ ജെന്യൂൻ ആയിട്ടാണ് ചോദിക്കുന്നത്. ഇത് ഞാൻ കുറ്റം പറയാനല്ല, എനിക്കറിയാൻ വേണ്ടി ഒരു വഴിപോക്കൻ ചോദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുക, സാത്താൻ എന്ന് പറയുന്ന ഒരാള് ഒരു വ്യക്തിയാണോ? ഒന്നാമത്തെ ചോദ്യം. രണ്ട്, ആ വ്യക്തി സർവലോകത്തിലും നിറഞ്ഞു നിൽക്കാൻ കഴിവുള്ള സർവവ്യാപിയാണോ? മൂന്ന്, ആ സാത്താന് എൻ്റെ ഹൃദയത്തെ അറിയാൻ പറ്റുമോ? അങ്ങനെങ്കിൽ സാത്താൻ ദൈവതുല്യനല്ലേ? സാത്താൻ എന്ന് പറയുന്ന ആള് ഇവിടുത്തെ നിലവിലുള്ള പഠനം അനുസരിച്ച് വെട്ടേറ്റു വീണ ദൂതനെന്ന. പക്ഷെ ദൂതനെ വെട്ടിയിട്ടൊന്നും നമ്മുടെ ബൈബിളിലൊന്നും ഇല്ല, അത് വേറെ കാര്യം. അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു എന്ന് ബൈബിളിലുണ്ട്. അത് വാസ്തവത്തിൽ ബാബേൽ രാജാവിനെ കുറിച്ചുള്ള ഗാനപ്രതിഗാനം എന്നാണ് ബൈബിൾ പറയുന്നത്. നമ്മൾ ബൈബിൾ വിശ്വസിക്കുന്നവരല്ലേ? ബാബേലിലെ പ്രവാചകനെ കുറിച്ച്, ബാബേലിന്റെ രാജാവിനെ കുറിച്ചുള്ള ഇസ്രായേലിന്റെ ഗാനപ്രതിഗാനമാണ്. അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെയാടാ വെട്ടേറ്റ് നിലത്ത് വീണത്? ജാതികളെ താഴ്ത്തിക്കള ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ എന്നൊക്കെ വനർത്ഥം. ജാതികൾ ഇപ്പം ലൂസിഫർ ആണെങ്കിൽ ലൂസിഫർ ഏത് ജാതിയാ താഴ്ത്തിക്കളഞ്ഞ്? അപ്പൊ ലൂസിഫർ ഉള്ള കാലത്ത് ഭൂമിയിൽ ജാതികൾ ഉണ്ടായിരുന്നു? ചോദ്യങ്ങളൊന്നുമില്ല, കഥയിൽ കാര്യമില്ല, മിണ്ടാതിരുന്ന് കേട്ടോണം. ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങൾ സിമ്പിളാണ്. അപ്പൊ സാത്താൻ എന്ന് പറയുന്ന ഇല്ലാത്തൊരു സൂത്രത്തെ, അല്ലെങ്കിൽ നമ്മൾ ബൈബിളിൽ സാത്താൻ എന്ന വാദപദമുണ്ട്, അതിനെക്കുറിച്ചുള്ള പഠനമുണ്ട്, പക്ഷെ നമ്മുടെ ആളുകൾ ചിന്തിക്കുന്ന പോലെ ഒരു 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 എന്തോ ഒരു ഫിഗറ്, ഒരു അരൂപിയായ ഒരു ജീവി, അതാണോ സാത്താൻ? ചിന്തിക്കാൻ വേണ്ടിയാണ്. എനിക്കിപ്പം വിഷയമൊന്നുമില്ല, എനിക്ക് സാത്താൻ ഇല്ലെന്ന് വിശ്വസിച്ചാലും എനിക്ക് സന്തോഷമുള്ളൂ. കാരണം യേശുവിനോട് കൂടെ ജീവിക്കുന്നവർക്ക് സാത്താൻ ഉണ്ടെന്ന് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. കാരണം പിശാജ് ഉണ്ടെന്ന് വിശ്വസിക്കാൻ എങ്ങും ബൈബിളിൽ വാക്കിയില്ല. അപ്പൊ നമ്മുടെ ഉള്ളിൽ പഠിപ്പിച്ചു വെച്ചിരിക്കുക, സാത്താൻ, പിശാജ്, നിന്റെ നന്മയെ തടുക്കുന്ന സാത്താൻ, നിന്നെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കുന്ന സാത്താൻ. കേട്ടിട്ടില്ലേ, സാത്താൻ തെറ്റ് ചെയ്യിപ്പിക്കുകയാണ്. ഒരുത്ത മദ്യപിച്ച പറയും, പിശാജവനെ അങ്ങ് ചതിക്ക്, പിശാജവനെ മദ്യപിപ്പിച്ചു. അപ്പം നമ്മള് എല്ലാ പ്രശ്നങ്ങളും എടുത്ത് പിശാജിന്റെ തലക്കോട്ടിട്ട് വെച്ചേക്കുക. പണ്ട് ഒരാൾ പറഞ്ഞ കഥ നിങ്ങൾക്കും അറിയാന്നെയാ, ഒരു അച്ഛായൻ പള്ളിയിൽ പോയില്ല, പള്ളിയിൽ പോകാതെ എന്ന് ഞായറാഴ്ച പുള്ളി പള്ളിയിൽ പോകാതെ അവിടുത്തെ ഒരു പഞ്ചായത്ത് കിണറിൻ്റെ മുകളിൽ, പഞ്ചായത്ത് കിണർ വലിയ കിണർ, അപ്പം അതിൻ്റെ ഒരു വരിയിൽ ഇങ്ങനെ കയറി കിടക്കുകയായിരുന്നു. അപ്പം സാത്താൻ പള്ളിക്കകത്ത് ചെന്നപ്പം അയാളെക്കുറിച്ച് അങ്ങ് ചീത്ത വിളിയാണ്. അപ്പം സാത്താന് പള്ളി ചുമ്മാ പള്ളി കയറി ചെന്നപ്പം സാത്താനെ തെറി പറയുന്നത് കേട്ടിട്ട് സാത്താൻ ഇങ്ങനെ ഇറങ്ങിപ്പോയിരുന്നു. ഇറങ്ങിപ്പോയിരുന്നപ്പം നമ്മുടെ പള്ളിയിലെ അച്ചായന് ഈ കിണറിൻ്റെ പടിയിൽ ഇങ്ങനെ കിടക്കുന്ന കണ്ണുകൊണ്ട് ഒറ്റയടി കൊടുത്തെന്ന സാത്താൻ. അവൻ്റെ കഥയാണേ, ഒരടി തലയ്ക്ക് കൊടുത്തിട്ട് എഴുന്നേറ്റ് പോടാന്ന് പറഞ്ഞു. അപ്പോൾ അച്ചാൻ ആത്മാവിൽ ഇറങ്ങിട്ട് സ്തോത്രം, പിശാജെ ഭോ യേശുവിൻ്റെ നാമത്തിൽ എന്നൊക്കെ പറഞ്ഞ് സാത്താനെ വരട്ടി. അപ്പോൾ സാത്താൻ പറഞ്ഞെടാ, ഒരു കാര്യം ചെയ്യും, നീ എന്നെ എന്ത് വിളിച്ചാലും കുഴപ്പമില്ല, ശാസ്ത്രിയാലും കുഴപ്പമില്ല, കിണറിൻ്റെ കരയിൽ നീ കിടക്കുകയാണ്, നീ വല്ലങ്ങണം ഉറങ്ങി ഉരുണ്ട് താഴെ കിണറ്റി വീണാൽ നിന്റെ പള്ളിക്കാരെല്ലാം കൂടെ പറയും സാത്താൻ സാത്താനാണ് അത് ചെയ്തതെന്ന്, അതുകൊണ്ട് നീ എഴുന്നേറ്റ് പോടാന്ന്. എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. ഇതുപോലെ എന്ത് സംഭവിച്ചാലും നമ്മൾ ആരെയാണ് പിടിച്ചിടുന്നത്?
സാത്താനെയാണ്. നമ്മൾ തോറ്റാൽ സാത്താൻ, നമ്മുടെ വണ്ടി എവിടെയും തട്ടിയാൽ സാത്താൻ, നമ്മുടെ കാല് തട്ടിയാൽ സാത്താൻ, നമ്മുടെ കയ്യിൽ ഒരു ഗ്ലാസ് താഴ്ത്തി വിടാൻ ഓ പിശാചൻ. മനസ്സിനകത്ത് വികൃതരൂപികളായ മനുഷ്യൻ വിവരക്കേട് പറഞ്ഞ് വൃത്തികേട് പറഞ്ഞ് കുടുംബത്തിൽ വഴക്കുണ്ടാക്കിയാൽ ആരുടെ മെക്കിട്ട് കയറും? സാത്താൻ. നമ്മുടെ ആളുകളുടെ പ്രശ്നം കണ്ടിട്ട് നമ്മുടെ ആളുകൾ നമ്മുടെ ശരീരത്തിന് വേണ്ടി ചെയ്യുന്നതൊന്നും നമ്മുടെ മനസ്സിന് ചെയ്യുന്നില്ല. ശരീരത്തിന് വേണ്ടി നമ്മൾ നല്ലടങ്ങാണുങ്ങി ഒരുങ്ങി മുടിയൊക്കെ നല്ല ചീവി പെർഫ്യൂമൊക്കെ അടിക്കും, പക്ഷെ അകം വെറും ശൂന്യതയാണ്, ഒന്നും കാണത്തില്ല. നമ്മൾ നമ്മുടെ സൗന്ദര്യത്തെക്കാൾ നമുക്ക് വേണ്ടത് നമുക്ക് ജ്ഞാനമാണ്. ഈ ജ്ഞാനമില്ലാതെ വിവരക്കേട് കണ്ടിട്ട് പ്രഷർ ഉണ്ടാക്കിയിട്ട് പറയും സാത്താനാന്ന് പറയും, പിശാചാന്ന് പറയും. അപ്പം ഇങ്ങനെ ഒരു സിസ്റ്റം എല്ലാ ഹൃദയങ്ങളിലും ഉണ്ട്. ക്രിസ്ത്യാനികളുടെ പ്രത്യേകിച്ച് നമ്മുടെ ഹൃദയങ്ങളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന ഒരു സൂത്രം എന്ന് പറയുന്നത് ഈ പിശാചെന്ന് പറയുന്ന സാധനമാണ്. നമ്മൾ അങ്ങനെ നമ്മൾ ഡിസീവ്ഡ് ആണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ഒത്തിരി ക്രിസ്ത്യാനികൾ ഡിസീവ്ഡ് ആണ്, ഡിസീവ്ഡ് ആണ്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ചില ആളുകൾ ദേ ആർ ഡിസേർവ് ടു ബി ഡിസീവ്ഡ്. ചിലർ ചതിക്കപ്പെടാൻ യോഗ്യരാണ്, അവർ ചതിക്കപ്പെടണം, അവർ ചതിക്കപ്പെടണം. കാരണം എത്ര പറഞ്ഞാലും തലേ കയറാത്ത ആളുകളാണ്, ചതിക്കപ്പെടണം. ദേ ഡിസേർവ് ടു ബി ഡിസീവ്ഡ്. സോ നമ്മൾ ഡിസീവ്ഡ് ആണ്. എങ്ങനെ ഡിസീവ്ഡ് ആയി? ഇങ്ങനൊരു ഫിഗറിനെ കാട്ടിച്ചിട്ട് എല്ലാ പ്രശ്നവും നമ്മൾ ആരുടെ തലയിൽ കൊണ്ടിട്ടു? നമ്മുടെ കൊച്ചുങ്ങൾ SSLC തോറ്റുപോയപ്പോൾ പറയും പിശാജ് അവൻ്റെ വിദ്യാഭ്യാസത്തിന് എതിര് നിൽക്കുകയാണ്, പിശാജ്. മനസ്സിലാവുന്നുണ്ടോ? പിശാജ് വിദ്യാഭ്യാസത്തിന് എതിര് നിൽക്കുകയാണ്. അപ്പം നമ്മുടെ മുഴുവൻ മൈൻഡിനകത്ത് എന്ത് കൊണ്ടുവന്നിട്ടേക്ക്? അല്ലാതെ ഈ ചെറുക്കൻ അവൻ മര്യാദയ്ക്ക് പഠിക്കാത്തല്ല, അവൻ 24 മണിക്കൂറും മൊബൈലിനകത്ത് ഗെയിമും കളിച്ച് വാട്സപ്പും കണ്ട് ഫേസ്ബുക്കിനകത്ത് കുത്തിക്കൊണ്ടിരിക്കുന്ന ഇവൻ തോറ്റിട്ട് ആരുടെ മെക്കിട്ടാ കയറുന്നത്? പിശാജ്. അപ്പം നമ്മൾ ഡിസീവ്ഡ് ആണ്, നമ്മൾ നമ്മുടെ റൂട്ട് പ്രോബ്ലത്തിലേക്ക് പോകുന്നില്ല, നമ്മുടെ ബിലീവിങ് സിസ്റ്റമാണത്. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഭൂതമുണ്ട് 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 ഭൂതം ഭൂതമാണ് ഭൂതത്തെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിറങ്ങ പഠിപ്പിച്ച ജനങ്ങളുടെ അകത്ത് എന്ത് വരും? അവർക്ക് ഈ രാത്രിയിൽ എന്തെങ്കിലും അനങ്ങിയാൽ തന്നെ അത് ഭൂതമെന്ന് തോന്നും. നമ്മുടെ നമ്മളിപ്പോൾ രാത്രി ചെയ്യുമ്പോഴേക്കും ഒരു ഒരു മരത്തിൻ്റെ പുറത്ത് ഒരു മരപ്പെട്ടി കയറി ഓടിയാന്ന് പറഞ്ഞ പിശാജ് ഞങ്ങളുടെ മരത്തെ പിടിച്ച് കുലുക്കിയെന്ന് പറയും. കണ്ടു, ഞങ്ങൾ കണ്ടു, കുലുങ്ങി. സത്യത്തിൽ എന്തോ പോയത്? ഒരു മരപ്പെട്ടി അതിൽ കൂടെ ചാടിപ്പോയതാണ്. കാരണം നമ്മുടെ അകത്തുള്ള പഠനം എന്താ? പിശാജ്. ഇത് വലിയൊരു ചതിയാണ്, നമ്മുടെ ബിലീവിങ് സിസ്റ്റം നമ്മളെ. അപ്പോൾ പിശാജ് ആരാന്നില്ലേ? ഞാനെന്തായാലും പറയുന്നൊന്നുമില്ല, നിങ്ങളുടെ വലിയ വലിയ ആളുകളുണ്ടല്ലോ. ഞാൻ പറഞ്ഞാൽ ശരിയാകത്തില്ല, ഞാൻ പറഞ്ഞ ഉടനെ ദുരുപദേശം. അതുകൊണ്ട് ഉപദേശം അറിയാവുന്ന ആളോട് പോയി ചോദിക്കണം ഇനി എന്താ ചെയ്യുക എന്നാ. ഓക്കെ, ഞാനൊരു കാര്യം പറയാം. എൻ്റെ കോൺസെപ്റ്റിൽ എനിക്ക് ദൈവം തന്ന വിശുദ്ധ ബൈബിളിലെ ഒരു വിശുദ്ധ തിരുവെഴുത്തിനകത്തെ സത്യം വെച്ചുകൊണ്ട് പിശാജ് എന്ന് പറയുന്നത് ഒരു പേഴ്സൺ അല്ല, ഇറ്റ്സ് നോട്ട് എ പേഴ്സൺ, അല്ലവേ അല്ല. പിശാജ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷനാണ്. പിശാജ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷൻ, അതായത് അക്യൂസ് ചെയ്യുമ്പം ഞാൻ എൻ്റെ സഹോദരനെ അക്യൂസ് ചെയ്താൽ ഞാൻ പിശാജാവും. ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമായിട്ട് ഞാൻ സംസാരിച്ചാൽ ഞാൻ ആ നിമിഷം സാത്താനാവും. പിശാജ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ദൂതനാണെങ്കിൽ നമുക്ക് പേടിക്കാനില്ല. പിശാജ് എന്ന് പറഞ്ഞ വെട്ടേറ്റ് വീണ ദൂതനാണെങ്കിൽ നമുക്ക് ഭയപ്പെടാനില്ല. എന്തുകൊണ്ടില്ല? ദൂതൻ ഒരിക്കലും സർവ്വവ്യാപിയല്ല, അതുകൊണ്ട് അത്രേ ഉള്ളൂ. ഒരിക്കലും ദൂതന് സർവ്വവ്യാപിയാകാൻ പറ്റില്ല. ദൂതൻ ഒരു ക്രിയേറ്റീവ് ബീങ് ആണ്. ഒരു ദൂതനാണ് സാത്താനെങ്കിൽ നിങ്ങൾ പേടിക്കുക പോലും വേണ്ട, ധൈര്യമായിട്ട് നമ്മുടെ പിള്ളേരുടെ പറഞ്ഞ കുറുന്താളിച്ച് നടന്നേ, ഹാപ്പി ആയിട്ട് നടന്നു, റിജോയ്സ്. വെട്ടേറ്റ് വീണ ദൂതനാണെങ്കിൽ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമേ ഇല്ലെന്ന്. കാരണം അയാൾ ഒരു ദൂതൻ മാത്രമാണ്. ദൂതന് ആയിരക്കണക്കിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ദൂതൻ സർവ്വവ്യാപിയല്ല, ദൂതൻ സർവജ്ഞാനിയല്ല, ദൂതൻ സർവശക്തനല്ല. ദൂതൻ എൻ്റെ ഹൃദയം അറിയത്തില്ല. ആ അപ്പൊ പിന്നെ ഞാൻ എന്തിനാ ഇവനെ പേടിക്കുന്നത്? ദൂതൻ ഒരു സമയത്ത് ഒരിടത്ത് നിൽക്കാൻ പറ്റൂ. അപ്പൊ 70,000 ഈ പുള്ളിക്കാരൻ തന്നെ ഈ 700 കോടി ജനത്തിന്റെ അടുക്കലേക്ക് ഒന്ന് പോയിട്ട് വരുമ്പോൾ തന്നെ നമ്മുടെ ജീവിതകാലം തീരും. 10:18 സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് വീഴുന്നത് ഞാൻ കണ്ടു. ആ സാത്താൻ എന്ന് പറഞ്ഞ ആരാന്ന് ബൈബിളിൽ തന്നെ പഠിച്ചു നോക്കാം.
ആരായി മിന്നൽ പോലെ താഴെ വീണേ. ലെഗ്യോ എന്ന് പറഞ്ഞാൽ അവൻ വാസ്തവത്തിൽ ലെഗ്യോ എന്ന് പറയുന്നത് അശുദ്ധാത്മാവ്. അശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഈവിൾ സ്പിരിറ്റ് എന്ന ബൈബിൾ പറയുന്നത്. ഈവിൾ സ്പിരിറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ സാത്താനും ഈവിൾ സ്പിരിറ്റും രണ്ടും രണ്ടാകട്ടെ. ജീസസ് കാസ്റ്റ് ഔട്ട് ഡീമൻസ്. ഡീമൻസ് ഉണ്ട്. ഡീമൻസ് എന്ന് പറയുന്നത് നമ്മുടെ സോളിനെ ബാധിക്കുന്ന ഒരു ഡീമൻ പൊസസ്ഡ് എന്ന് പറഞ്ഞാൽ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. നമ്മുടെ വിഷയം അതല്ലെങ്കിൽ ഞാൻ അത് മനസ്സിലാക്കാം. അതായത് ഈ ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ച് പറയുന്ന ഒരു വാദമുണ്ട് ബൈബിളിൽ. ജീസസ് ക്രൈസ്റ്റ് യേശു ക്രിസ്തു അവൻ അശുദ്ധാത്മാവുണ്ട്. യേശുവിനെ കുറിച്ച് പറയുന്ന അവൻ അശുദ്ധാത്മാവുണ്ട്, അവൻ ഭ്രാന്തനാകുന്നു. ഈ ലെഗിയോ എന്ന് പറയുന്നവൻ ഭ്രാന്തന, മാനസിക രോഗിയാണ്. മാനസിക രോഗിയാണ്. അപ്പൊ മാനസിക രോഗിയായ മനുഷ്യനവൻ. അവൻ്റെ അകത്തൊരു ഈവിൾ സ്പിരിറ്റ് ഇസ് ഡിഫറെന്റ് ഫ്രം സാത്താൻ. സാത്താനെ കാസ്റ്റ് ഔട്ട് ചെയ്യാൻ എങ്ങും പറഞ്ഞിട്ടില്ല. നിങ്ങൾ നോക്കിയാൽ മതി, സാത്താനെ കാസ്റ്റ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. സാത്താനെ കത്തിക്കുന്നുണ്ട്. വെട്ടേറ്റ് മിന്നൽ പോലെ താഴെ വീഴുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. സാത്താനെ ഒരിക്കലും പുറത്താക്കാൻ പറ്റില്ല. സാത്താൻ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റമാണ്. വിശുദ്ധ ബൈബിളിന്റെ ഭാഷയിൽ വെളിപ്പാട് പുസ്തകത്തിന്റെ പഠനത്തിലൊക്കെ സാത്താൻ എന്ന് പറയുന്നത് യഹൂദനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടില്ലേ, അവനെ കൊണ്ട് തീക്കാത്തിട്ട് കത്തിക്കുമെന്ന്. യഹൂദന്റെ സിസ്റ്റത്തെ എല്ലാം കൂടെ തീക്കാത്തിട്ട് കത്തിച്ചതാണ്, അതാണ് ആക്ച്വലി. അപ്പൊ സാത്താൻ എന്ന് പറഞ്ഞ ആളെ ഒരു ഒരു അരൂപി, അയാളിങ്ങനെ ഇങ്ങനെ നടക്കുന്നു, നമ്മളെല്ലാം ഒളിച്ച്, ഇപ്പൊ ഞാൻ പറഞ്ഞതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു. ചില പറയും ഓ ഇതൊക്കെ പറ സാത്താൻ കേൾക്കും. ഞാൻ ഈ വിഷയം നമുക്ക് പിന്നെ ഒരു ദിവസം ഞാൻ പഠിപ്പിച്ചോളാം. നമ്മുടെ ഇടയ്ക്ക് കയറി വന്നുകൊണ്ട് എന്തായാലും ഒന്ന് നിങ്ങൾ മനസ്സിൽ വെച്ചാൽ സാത്താനെ കുറിച്ച് നിശ്ചയമായിട്ട് പഠിപ്പിക്കും. കാരണം നമ്മുടെ പ്രധാനപ്പെട്ട പുള്ളിയാണ്. കാരണം ഇവിടെ ദൈവം നമ്മുടെ ഹൃദയത്തെ, നമ്മുടെതല്ലോ ഈവിൾ എവിടെ നിന്ന് വരുന്നത്? ഇവിടെ നിന്നാണ് വരുന്നത്, ഹൃദയം. അപ്പൊ അശുദ്ധാത്മാവ് എവിടെ ഇരിക്കുന്നത്? അശുദ്ധാത്മാവ് എന്ന് പറഞ്ഞപ്പോൾ എപ്പോഴും ഡിപ്പെൻസ് ഓൺ ദ ആക്ഷൻ ആണ്. ഈ ആക്ഷനുമായിട്ട് എവിടെ, ഈ ആക്ഷൻ എവിടെ നിന്ന് വരുന്നത്? ഫ്രം ദ ഹാർട്ടിന്ന്. ഹാർട്ടിന് എന്തുമായിട്ട് എപ്പോഴും കണക്ട് ഉണ്ട്? ഈവിൾ ഹാർട്ട് എന്ന് പറഞ്ഞു. ഈവിൾ ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഉടനെ എന്താ? തിന്മയെ കൊണ്ടുവരുന്ന, തിന്മയുടെ സ്വഭാവങ്ങൾ കൊണ്ടുവരുന്ന ഒരു ഹൃദയം, അഴുക്കുകളെ കൊണ്ടുവരുന്ന ഒരു ഹൃദയം. അപ്പൊ ഈവിൾ സ്പിരിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇതിന്റെ എവിടെ നിന്നുള്ള, ഇതിന്റെ ഉത്ഭവം എവിടെയാണ്? ഈ ഉത്ഭവം എന്ന് പറയുന്നത് ഇവന്റെ സബ് കോൺഷ്യസ് മൈൻഡിലാണ്. സോ ഇവന്റെ ബിലീവിംഗ് സിസ്റ്റം, ഞാൻ ഒത്തിരി ചോദ്യങ്ങളുണ്ട്. ഭൂതമുണ്ടോ? ഭൂതം എന്ന് പറയുന്നതും ഈവിൾ സ്പിരിറ്റ് എന്നൊക്കെ പറയുന്ന ഭൂതം എന്ന് പറയുന്നത് നമ്മുടെ ആള് പറയുന്ന സാധനം ഇല്ല മക്കളെ, അതൊക്കെ കളിപ്പീരാണ്. ഇത് മനോരമ പോലെയൊക്കെയുള്ള സാധനങ്ങളാണ്. ഭൂതത്തെ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ ആക്ച്വലി അവൻ മാനസിക രോഗിയാണ്. നമ്മുടെ ശരീരത്തെ സൗഖ്യമാക്കി ഭൂതത്തെ പുറത്താക്കാൻ. ഭൂതം എന്ന് പറഞ്ഞാൽ അവന്റെ മനസ്സിനെ ബാധിക്കുന്ന ഒരു രോഗമാണ്. അതിനെ കാസ്റ്റ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞത്. കാസ്റ്റ്, അതിനകത്ത് ചികിത്സയില്ല. അപ്പൊ അവനെ മനസ്സിനെ മനസ്സുകൊണ്ട് തന്നെ ഡീൽ ചെയ്യണമെന്ന്. ആ കാസ്റ്റ് ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ സ്പിരിറ്റ് അല്ലെങ്കിൽ അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവനെ ആ ഈവിളിലേക്ക് നടത്തുന്ന ഒരു മാനസിക അവസ്ഥയാണ്. സോ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ അവളെ സ്വതന്ത്രമാക്കുകയാണ്. പിന്നെ നമ്മൾ അവളെ പേരെന്താണ്, എവിടുന്ന വന്നതെന്നൊക്കെ പറയുമ്പോൾ ഈ അകത്തിരിക്കുന്ന ഈ കള്ളം എല്ലാം പറയുന്നതാണ്. അതിങ്ങനെ വരുന്നത്, ഞങ്ങൾ മലയാറ്റി വരുന്ന വരുന്നത്, ഞങ്ങൾ തിരുവല്ലായിന്നാ വരുന്നത്, മലയെന്നാ എന്നൊക്കെ പറയും. അതൊക്കെ ചുമ്മാ ആളുകൾ നമ്മുടെ അപ്പം അങ്ങനെയാണെങ്കിൽ ഈ മലയാറ്റു എന്ന് വരുന്ന ഭൂതം വല്ല സായിപ്പിന്റെ മേലുണ്ടോ? സാത്താൻ എന്ന് പറയുമ്പോൾ സർവ്വലോകത്തിലുള്ള ആളല്ലേ? നമ്മൾ പറയത്തില്ല സാത്താൻ ഇങ്ങനെ നാക്ക് നീട്ടും, ഇങ്ങനെ നാക്ക് നീട്ടുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആളുകളിൽ നിന്ന് പറയിപ്പിക്കുക, ഇതകത്തിരുന്ന ഈ മാനസിക രോഗി ഇതെല്ലാം കാണിക്കുക. നമ്മുടെ ആൾ പറയും കണ്ടോ സാത്താൻ നാക്ക് നീട്ടുന്നു. അപ്പൊ അങ്ങനെയാണെന്ന് ചോദിക്കുക, ഇതേ സാത്താൻ എല്ലായിടത്തും വേണമല്ലോ? അതായത് ലോക്കൽ സാത്താൻമാരാണോ? ഇന്ത്യക്ക് വേണ്ടി വേറെ സാത്താൻ, ആഫ്രിക്കയ്ക്ക് വേറെ സാത്താൻ, ഫിലിപ്പൈൻസിന് വേണ്ടി വേറെ സാത്താൻ, ഓസ്ട്രേലിയയിൽ വേറെ സാത്താൻ. അതായത് ഈ നാക്ക് നീട്ടുന്ന സാത്താൻ അമേരിക്ക കാണുമോ? എനിക്കറിയാമേ ചോദിക്കുക കേട്ടോ. ഇങ്ങനെ നാക്ക് നീട്ടി ഓ ഞാൻ സാത്താനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേണം നമുക്ക് ഈ സൂത്രം, ഈ സൂത്രം അമേരിക്കയിൽ, അമേരിക്കയിൽ ഏതെങ്കിലും സായിപ്പിങ്ങനെ നാക്ക് നീട്ടി ഞാൻ മലയാറ്റൂരിൽ നിന്ന് വന്നതെന്ന് പറയുമോ? എനിക്കറിയത്തില്ല. അങ്ങനാണെങ്കിൽ നമുക്ക് പുള്ളിയെ വിശ്വസിക്കണം. ഇതൊക്കെ വലിയ, ഇതൊക്കെ നമ്മുടെ ഇടയിൽ നമ്മൾ അറിയാതെ നമ്മുടെ ഹൃദയത്തിനകത്തൊരു സിസ്റ്റമാണ്. ഒത്തിരി ക്രിസ്ത്യാനികൾ, എസ്പെഷ്യലി നമ്മുടെ പെന്തക്കോസ്റ്റ് സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ അവരുടെ നിലനിൽപ്പെന്ന് പറയുന്നത് തന്നെ ഈ സാത്താനെന്നൊരു സൂത്രമാണ്. നിന്റെ നന്മയ്ക്ക് വിരോധമായി വ്യാപരിക്കുന്ന സാത്താന്റെ ശക്തികൾ തകരുകയാണ്. കരങ്ങളൊന്നും അടിച്ച് പ്രാപിച്ചോ, പ്രാപിച്ചോ, കരങ്ങൾ നന്നായിട്ട് അടിച്ച് ആ സാത്താന്റെ സാമ്രാജ്യം തകരുന്നത് മനസ്സിലാക്കി സ്തോത്രം. സാധുക്കളാ, പാവങ്ങളാ, അത്തപ്പാടികളാ, ഒന്നുമില്ലാത്തവരാ, കുടുംബമെങ്കിലും നന്നാവട്ടെ, പിള്ളേരെങ്കിലും നന്നാവട്ടെ എന്ന് പറഞ്ഞ് അറിയാതെ കൈ അടിക്കും. കൈ അടിച്ചിട്ട് അവരെ സാത്താൻ പൊളിയുന്നു. ഇപ്പോൾ തകർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആകാശം, തീ ഇറങ്ങുകയാണ്, കത്തിക്കുകയാണ്. ഇതൊക്കെ എവിടെ എഴുതി വെച്ചേക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതൊക്കെ നമ്മുടെ സിസ്റ്റമാണ്.
ദൈവം പഠിച്ചു പഠിച്ചപ്പോൾ എന്തുമായി? അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്തായിരിക്കുന്നത്? സാത്താൻ. തോറ്റാൽ സാത്താൻ, ജയിച്ചില്ലേ സാത്താൻ, വീടി വലിക്കുന്ന അച്ചാനെ കണ്ടാൽ സാത്താൻ, കുടിയം വന്നാൽ സാത്താൻ, തിന്മയിലേക്ക് പോയാൽ, എല്ലാം ആരുടെ പുറത്തായി? ഇതൊരു സിസ്റ്റമായി. ഇതെങ്ങനെ രക്ഷപ്പെടും? ഇതൊന്നും രക്ഷപ്പെടത്തില്ല. ഇതിങ്ങനെ തന്നെ പോയി ചത്തുപോത്തേ ഉള്ളൂ. ഇവരെവിടെ സക്സസ്ഫുൾ ആവും? ഇവർ സക്സസ്ഫുൾ ആകത്തില്ല. കാരണം ഇവരുടെ വിശ്വാസത്തിൽ സാത്താനാണ് തടഞ്ഞത്. അല്ലാതെ ബുദ്ധികേട് കാണിച്ചതല്ല. ഒരു കുടുംബം തകരുക, ശ്രദ്ധിക്കണം, ഒരു കുടുംബത്തിനകത്ത് കുടുംബ പ്രശ്നം ഉണ്ടായാൽ നമ്മുടെ ആളുകൾ എങ്ങനെ ഡീൽ ചെയ്യുന്നത്? ഒരു കുടുംബ പ്രശ്നം, ഒരു ഭാര്യയും ഭർത്താവും കൂടെ കുടുംബ പ്രശ്നവുമായിട്ട് വരിക, അവരെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യും? കണ്ടടിച്ചു കഴിയും. നിങ്ങളുടെ കുടുംബത്തെ തകർക്കാൻ വേണ്ടി ചില വെല്ലുവിളികളുണ്ട്. അപ്പം ഇങ്ങനെ പുള്ളിങ്ങനെ തലയൊക്കെ ആട്ടി പാവങ്ങൾ കേൾക്കും ചില വെല്ലുവിളി. അല്ല, നിങ്ങൾ ഒരുമിച്ച് താമസിക്കാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ചില നേർച്ച ശക്തികളുണ്ട്. ആ പിന്നെ ഇങ്ങനെ തല കുലുക്കും, വിചാരിക്കും എന്തോ കുലുക്കി കുലുക്കി എടുക്കുവാന്ന്. അത് പ്രശ്നമാണോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും പറയുകയാണ്, അത് നിങ്ങളുടെ അമ്മായിയമ്മയാ ചെയ്ത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതാണോ കുടുംബ പ്രശ്നം മാറ്റാനുള്ള വഴി? ഒരു കുടുംബ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സിസ്റ്റം, നമ്മുടെ ബിലീവിങ് സിസ്റ്റമാണ്. ഒരു ബിസിനസ് അങ്ങ് തകർന്നു. എന്താ പറയുന്നത്? കെട്ടിട്ട് പോരിട്ട് പോരാട്ടമിട്ട് തകർക്കൂ എന്ന് വെല്ലുവിളിച്ച് ബിസിനസ്സിൻ്റെ അടിത്തറയെ തകർക്കാൻ ശ്രമിക്കുന്ന ചില മന്ത്രശക്തികൾ. എന്തോന്ന് മന്ത്രശക്തികൾ? ഞാൻ ചില കാഴ്ചകൾ കാണുന്നുണ്ട്. നിങ്ങളുടെ ആ ഓഫീസിൻ്റെ ഫ്രണ്ടിലുള്ള ടൈലിൻ്റെ അടിയിൽ ഒരു തകിട് കുഴിച്ചിട്ട് ശരിയായിരിക്കും, ആ രണ്ടു കൊണ്ട് തകിട് കുഴിച്ചിട്ടതായിരിക്കും. ആ അതാ നിങ്ങളുടെ ബിസിനസ്. എൻ്റെ സഹോദര, ബിസിനസ് കയറുന്നത് ഈ തകിട് കൊണ്ട് കുഴിച്ചിട്ടൊന്നുമല്ല, നിന്റെ വിവരക്കേട് കൊണ്ട്. അല്ലെങ്കിൽ നീ ബുദ്ധിശൂന്യത കാണിച്ച് നിനക്ക് പരിജ്ഞാനക്കേടും കൊണ്ടാണ് തകർന്നു പോയത്. കുടുംബം തകർന്നു. നമ്മൾ ആദ്യമത്തെ സാത്താനെന്ന് പറയും. കാരണം നമ്മൾ നന്നാവൂല, നമ്മുടെ ക്രിസ്ത്യാനികൾ നന്നാവില്ല, നമ്മുടെ മക്കൾ ഇങ്ങനെ പോകത്തേ ഉള്ളൂ, ഇവരിങ്ങനെ തന്നെ പോകത്തുള്ളൂ, പിശാചിട്ട് പോരിട്ട് പോരാട്ടിട്ട് കൈയടിച്ച് നമുക്ക് കരം കൊടിച്ചൊന്ന് പ്രാർത്ഥിച്ചിട്ട് അവസാനം പ്രാർത്ഥിച്ച് കെട്ടഴിയാൻ പോകണം, അഴിയാൻ പോകണം, തല കൈവച്ച് പ്രാർത്ഥിച്ച് തലയിലും കൈവച്ച് പിന്നെ അവരെ ഉരുട്ടി അവരുടെ കൈയൊക്കെ പിടിച്ച് ഒന്നുകൂടെ ഒന്നുമിച്ച് ഒരുമിച്ച് സ്നേഹിക്കണം, അങ്ങോട്ട് ഇതുകൊണ്ടൊന്നും കുടുംബം നന്നാതില്ല. കുടുംബം പണിയുന്നത് എങ്ങനെയാണ്? അത് ബൈബിള് പറയുന്നുണ്ട്. മൂന്ന് കാര്യം കുടുംബത്തിൽ വേണം. നമ്പർ വൺ ദ വിസ്ഡം, നമ്പർ ടു ദ അണ്ടർസ്റ്റാൻഡിങ്, നമ്പർ ത്രീ ദ നോളജ്. ദൈവത്തിൻ്റെ തിരുവെടുത്ത് പറയുന്നത് ജ്ഞാനം കൊണ്ട് ഭവനം പണിയുന്നു. അപ്പം ഭവനം നശിക്കാൻ കാരണം ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ്. നമ്മൾ ആ ജ്ഞാനമില്ലായ്മയെ എന്താക്കി? പിശാച്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അത് പ്രവാചകൻ തലയിട്ട് കുലുക്കി 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 തമാവാട്ട് നോലാക്കി നിങ്ങൾ പ്രശ്നമിട്ട് പ്രശ്നമിട്ട് പോരാട്ടം ഇട്ട് ഇങ്ങനെയാണ്. കാരണം ഇതേ സാധനമല്ല അപ്പുറത്തെ മന്ത്രവാദ്യം ചെയ്യുന്നത്. ഇങ്ങനെ അലച്ച് അലഞ്ഞ് അലഞ്ഞ് നമ്മളെ ഏതോ കള്ളത്തരത്തിൽ നടത്തി. ഇവൻ്റെ കുടുംബവും നന്നാകത്തില്ല, ഇവന് പഠിക്കാൻ ഇവൻ്റെ ജീവിതത്തിന് ഒരു പ്രിൻസിപ്പിളും പറഞ്ഞു കൊടുക്കത്തില്ല. കുടുംബ പ്രശ്നങ്ങൾ മാറേണ്ടത് പരിജ്ഞാനത്താലാണ്. അതായത് പെണ്ണിനും ഇറക്കനും വിവരം വേണം. പരിജ്ഞാനമുള്ള സ്ത്രീയാണ്. അതുകൊണ്ട് പറഞ്ഞത് പരിജ്ഞാനമുള്ള സ്ത്രീ ഭവനം പണിയും. ഭവനം പൊളിഞ്ഞെങ്കിൽ ആ വിവരം കെട്ട സ്ത്രീ കാരണമാണെന്നർത്ഥം. അത്ര ഉള്ളൂ. ഒരു വീട് പണിയുന്നത് പുരുഷനല്ല. പുരുഷൻ ഹൗസ് അവൻ ആ ഹൗസ് ഉണ്ടാക്കും, ഹോം വുമണാണ് പണിയുന്നത്. സോ ഒരു അതിനകത്ത് പരിജ്ഞാനക്കേടാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതാ നമ്മുടെ ബിലീവിസ്. അപ്പം നമ്മുടെ ഹാർട്ട് എത്ര അഫക്റ്റഡ് ആയി നോക്കിയേ. ഈ ഹാർട്ടിൽ എന്ത് നടക്കും? ഈ ഹൃദയം കൊണ്ട് തോൽവി അംഗീകരിക്കുമോ? ഇല്ല, തോൽവി അംഗീകരിക്കത്തില്ല. തോൽവി അംഗീകരിക്കാത്തതിൻ്റെ കാരണം എന്താ? നമ്മളത് ആരുടെ പുറത്തിട്ടേക്ക്? സാത്താൻ്റെ പുറത്തിട്ടേക്ക്. തോൽവി അംഗീകരിക്കണം. തോൽവി അംഗീകരിച്ചെങ്കിലേ സൊല്യൂഷൻ വരത്തുള്ളൂ. തോൽവിയെ അംഗീകരിക്കാത്ത നമ്മളെ ജയാളികളാക്കി നിർത്തി ഇതൊന്നും ഞാൻ ചെയ്തതെല്ലാം സാത്താൻ ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ മണ്ടനാക്കുക. ഇപ്പം അതേസമയം എനിക്ക് അബദ്ധം പറ്റിപ്പോയി എന്ന് സത്യസന്ധമായിട്ട് നമ്മുടെ ഹൃദയം സമ്മതിക്കുന്നില്ല വിശ്വസിക്കാൻ.
സത്യസന്ധമായിട്ട് എനിക്ക് തോൽവി പറ്റിപ്പോയി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ വിശുദ്ധ തിരുവെടുത്ത് കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് ഓർമ്മിപ്പിച്ചുണർത്തിയനെ, മക്കളെ ഇന്നിന്ന മേഖലയിൽ പരിജ്ഞാനത്തോടെ ഇടപെടണം, പരിജ്ഞാനത്തോടെ ഇടപെടണം. ഇന്ന മേഖലയിൽ നിനക്ക് ഇത്രയുടെ ജ്ഞാനം ആവശ്യമുണ്ട്. അതിനാ ഞാൻ പറയുന്നത്, നമ്മളിപ്പം ഏറ്റവും പ്രധാനമായിട്ട് ക്രിസ്തീയ സമൂഹത്തിൽ, ഞാൻ ഈ കൊറോണയുടെ കാലത്ത് പഠിച്ച ഏറ്റവും വലിയൊരു സത്യം പറയാം, നമ്മുടെ ആളുകൾക്ക് സെൽഫ് എഡ്യൂക്കേഷൻ ആവശ്യമുണ്ട്. ക്രിസ്ത്യാനികൾക്ക് 100% ആവശ്യമുള്ളത്. ഇനി പള്ളി ഒന്നും പണിയണ്ട, ഇനി ഒരു പുതിയ ആരാധനാലയം വേണ്ട, നമുക്ക് സെൽഫ് എഡ്യൂക്കേഷനാണ് ആവശ്യം. വിശുദ്ധ ബൈബിൾ പറഞ്ഞിട്ടില്ലേ, വിവേകമില്ലാത്ത സുന്ദരി, വിവേകമില്ലാത്ത സുന്ദരി പന്നിയുടെ മൂക്കിൽ മൂക്കുത്തി പോലാണ്, പന്നിയുടെ മുമ്പിൽ മൂക്കിൽ ഒരു മൂക്ക് സ്വർണ്ണ മൂക്കുത്തി ഇട്ട പോലെയാണെന്ന് വിവേകമില്ലാത്ത സുന്ദരി. അപ്പം ആ സൗന്ദര്യം ഒരു മൂക്കുത്തിയാണെങ്കിൽ പുറകിലിരിക്കുന്നത് പന്നിയാണ്. അപ്പൊ ഒരു സുന്ദരിക്ക് സൗന്ദര്യം ഉണ്ടെങ്കിൽ ആ സൗന്ദര്യം സ്വർണത്തിന്റെ മൂക്കുത്തിയും ആ ബാക്കിൽ പോകുന്നത് വെറും പന്നിയാണ്. പന്നി മൂക്കുത്തി ഇട്ടതിന്റെ കൂട്ടാണ് വിവരമില്ലാത്തൊരു സ്ത്രീ സുന്ദരിയായിട്ട് നടക്കുന്നതെന്ന്. അപ്പൊ സൗന്ദര്യത്തെക്കാൾ ഒരാൾക്ക് ഏറ്റവും ആവശ്യം എന്താണ്? പരിജ്ഞാനമാണ്. വിശുദ്ധ ബൈബിളാണ് പറഞ്ഞു. നിങ്ങൾ എന്നെ ഇപ്പം സഹോദരിമാർ കേട്ടിട്ട് എന്റെ പുറകെ വരണ്ട, ഇനി പുരുഷന്മാർക്ക് വേണ്ടി വേറെ ഒരു വാക്യമുണ്ട്, അത് പറഞ്ഞു. പുരുഷന്മാർ മൂക്കുത്തി ഇടുന്നില്ലല്ലോ, െ തന്നെ എടുക്കാം. ഇനി അവൻ സൗന്ദര്യമാണ്, അവൻ മസിലും പെരുപ്പിച്ച് ഇങ്ങനെ പവർഫുൾ ആയി സിക്സ് പാക്ക് ആയിട്ട് ഇങ്ങനെ നടക്കുക, ഭയങ്കര മസില്, പക്ഷെ വിവരമില്ല. എന്തിനാ? അവനെയും പന്നിയാ. അല്ല, വിവരമില്ലാത്തൊരു പന്നി സിക്സ് പാക്കായിട്ട് നടക്കുന്നതേ ഉള്ളൂ. കാരണം അവന്റെ സൗന്ദര്യം പൊന്മൂക്കുത്തി പോലെയാണെങ്കിൽ, അവന്റെ സൗന്ദര്യം അവന്റെ 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 ശരീരത്തിന്റെ ഘടനയാണെങ്കിൽ അവന്റെ അകത്തെ വിവേചനം വിവേകം പന്നി പോലെയാണ്. അപ്പൊ നമ്മൾ സെൽഫ് എഡ്യൂക്കേഷൻ നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ ചർച്ചകളിൽ എല്ലാവർക്കും ഇത് ആവശ്യമുണ്ട്. പരിജ്ഞാനമില്ലാത്തത് കൊണ്ടാണ് എന്റെ ജനം നശിച്ചു പോകുന്നത്, അല്ല സാത്താൻ കാരണമല്ല. ഞാനിത് അങ്ങ് തുറന്നു പറയുകയാണ്, ആരുടെയെങ്കിലും ചെവിയിൽ ഇത് മുഴങ്ങട്ടെ. പരിജ്ഞാനം എന്റെ ജനം നശിച്ചു പോകുന്നു, അല്ലാതെ മന്ത്രവാദം കൊണ്ടും ആഭിചാരം കൊണ്ടും കെട്ടുകൊണ്ടും ബന്ധനമിട്ടും പോരാട്ടമിട്ടും ആഭിചാരത്തിന്റെ ശക്തി പൗരോഹിത്യത്തിന്റെ ബന്ധനം, ആ അങ്ങനൊരു ബന്ധനമുണ്ട്, പൗരോഹിത്യ ബന്ധനം. കത്തോലിക്കയിൽ നിന്ന് മാർത്തോമായും സി എസ് എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥന കൂട്ടത്തിൽ വരുന്നവർക്ക് പുട്ടുന്നൊരു സ്പെഷ്യൽ ബന്ധനം, പൗരോഹിത്യ ബന്ധനം. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതൊന്നും ശരിയല്ല. ഇതൊക്കെ വെറും തട്ടിപ്പുകളാണ്, ഇതൊക്കെ അബദ്ധങ്ങളാണ്. എന്തെയിലാ നിങ്ങൾ ഇരിക്കുന്നത്? ഒരു പൗരോഹിത്യ ബന്ധനവും ഇല്ല. എന്ത് പൗരോഹിത്യ ബന്ധനം? മനസ്സിലായോ? ഇപ്പൊ നമ്മളൊരു നിങ്ങൾ രാജകീയ പുരോഹിത വർഗം, പിന്നെ എന്തൊരു ബന്ധനവും? ഇതൊക്കെ ഒരു തട്ടിപ്പുകളാണ്, ഇതൊക്കെ ഒരു മാഫിയയാണ്, ഇതൊരു റിലീജിയസ് സിസ്റ്റമാണ്. നിങ്ങളുടെ മനസ്സ്, നിങ്ങൾ സെൽഫ് എഡ്യൂക്കേറ്റ് ചെയ്യും. നിങ്ങൾ വായിക്കേ. നിങ്ങൾ ചിക്കൻ ഒരു 4 കിലോ വാങ്ങിച്ച് തിന്നുന്നതിന് പകരം 1 കിലോ ചിക്കൻ വാങ്ങിച്ചിട്ട് 3 കിലോ ചിക്കൻ്റെ പൈസ കൊടുത്ത് 2 പുസ്തകം വാങ്ങിയിരുന്നു, 2 നല്ല ബുക്ക് വായിച്ച് വായിരു. നിങ്ങൾ ഈ മുഖത്തിരുന്ന ക്രീം വാങ്ങിക്കാൻ വേണ്ടി 10,000 രൂപ മുടക്കുന്നില്ലേ? അതിനകത്ത് 1,000 രൂപ കൊടുത്ത് ക്രീം വാങ്ങിയിരു, എന്നിട്ട് ബാക്കി പൈസ കൊടുത്ത് 4 പുസ്തകം വായിച്ച് വായിരു. നിനക്ക് വിവരം ഉണ്ടാവും. സെൽഫ് എഡ്യൂക്കേഷൻ ചെയ്യ്. ബുദ്ധിയില്ലാത്ത കഴുതയെ പോലെ ജീവിക്കും. നമ്മുടെ ക്രിസ്തീയ ലോകത്തിന് എന്താ പറ്റി? നമ്മൾ എങ്ങനെ സ്വർഗത്തിൽ പോകാൻ ചെയ്യുക? നമ്മുടെ സിസ്റ്റം മൊത്തം കറപ്റ്റഡ് ആണ്, നമ്മുടെ ഹാർട്ട് മൊത്തം കറപ്റ്റഡ് ആണ്. നോബഡി ഈസ് എഡ്യൂക്കേറ്റിംഗ് ദംസെൽസ്, നോബഡി ഈസ് റീഡ് ഈവൻ ദേ ആർ നോട്ട് റീഡിംഗ് ദ ബൈബിൾ. ബൈബിൾ പോലും വായിക്കുന്നവരില്ല ഇപ്പോൾ. അപ്പൊ നമ്മൾ അങ്ങ് നടക്കുക, സ്തോത്രം, എന്ത് സ്തോത്രം, ആർക്ക് പ്രയോജനം? നമ്മൾ എന്തെല്ലാം കാര്യത്തിന് വേണ്ടി പണം ചിലവാക്കുന്നത്? അതുകൊണ്ട് ബൈബിൾ വായിച്ചിട്ടുണ്ടോ? നിന്റെ സകല സമ്പത്ത് കൊണ്ടും ജ്ഞാനം സമ്പാദിച്ചു കൊള്ളുക. ജ്ഞാനം വിലയേറിയ മുത്തുകളെക്കാൾ വിലയേറിയത്, അതായത് സകലവിധ മുത്തുകളെക്കാളും പൊന്നിനേക്കാളും വെള്ളിയേക്കാളും വിലയേറിയതാണ് ജ്ഞാനം. ജ്ഞാനമാണ് നമുക്ക് ആവശ്യം. നമ്മുടെ ഹാർട്ട് അങ്ങനെ വേണം, നമ്മുടെ ബിലീവിംഗ് സിസ്റ്റം വിസ്ഡം നിറയണം, നമ്മുടെ ഹൃദയം ശുദ്ധമാകണം. നമ്മൾ എക്സ്റ്റേണലിനെ പോകരുത്. നമുക്ക് ആരോഗ്യം വേണം, നമുക്ക് സൗന്ദര്യം വേണം, മേക്കപ്പ് വേണം, നമ്മുടെ ആരോഗ്യം നന്നായിരിക്കണം, നമ്മൾ എക്സസൈസ് ചെയ്യണം, ഇതൊക്കെ ശരിയാണ്, എല്ലാം വേണം. പക്ഷേ അതിനപ്പുറത്ത് നമ്മുടെ അകത്ത് പരിജ്ഞാനം വേണം, വിദ്യാസമ്പന്നരാകണം, സെൽഫ് എഡ്യൂക്കേറ്റ് ചെയ്യണം. ഇപ്പൊ നിങ്ങൾക്കറിയാലോ, ഈ റഹ്മാൻ എന്ന് പറയുന്ന റഹ്മാനാണ് കീബോർഡ് വായിക്കുന്നത്, റഹ്മാനല്ലേ ആ തോന്നുന്നു, തമിഴ്നാട്ടിലുള്ള കീബോർഡിസ്റ്റ് റഹ്മാൻ. ആ പുള്ളിക്കാരനെ കുറിച്ച് ഞാൻ കേട്ടത് എങ്ങനെയാണ്, റഹ്മാന് ഒരു ദിവസം 11 മണിക്കൂറിൽ മേളിൽ, മോർ ദാൻ 11 and 12 hours ഹി വിൽ പ്രാക്ടീസ് ടിൽ ടുഡേ,
More than 12 hours. ഇന്ന് ലോകം കണ്ട ഏറ്റവും വലിയ കീബോർഡിസ്റ്റിൽ ഒരാൾ രാത്രിയിൽ തൻ്റെ കുടുംബവുമായിട്ട് ഇരുന്ന് അല്ലെങ്കിൽ തൻ്റെ ഫാമിലിയൊക്കെ ഉറങ്ങിക്കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുറിയിൽ പോയി, അത് സൗണ്ട് പ്രൂഫായിട്ട് മുറിയാണ്, അദ്ദേഹത്തെ കൂടെ ഏറ്റവും ക്ലോസ് ആയിട്ടിരുന്നൊരു തമിഴ്നാട്ടിലൊരു സഹോദരൻ പറഞ്ഞതാണ്, 12 hours per day ഹിസ് പ്രാക്ടീസിങ്. എ ആർ റഹ്മാൻ, താങ്ക് യു. ഹിസ് പ്രാക്ടീസിങ് സ്റ്റിൽ പ്രാക്ടീസിങ് ബിക്കോസ് 12 hours per day. ഇവിടെ 12 മണിക്കൂർ താൻ്റെ ദൗത്യത്തിന് വേണ്ടി സമയം ചെലവിടുക. താൻ എന്തിനു വേണ്ടി പിറന്നു? എ ആർ റഹ്മാൻ ആരാ? ഹു ആർ യു എന്ന് ചോദിച്ചാൽ അതിന് ആൻസർ പറയാൻ പറ്റിയ ഒരു മനുഷ്യനാണ് ആ മനുഷ്യൻ. ആ മനുഷ്യൻ 12 hours ഹീസ് പ്രാക്ടീസിങ് സ്റ്റിൽ ടുഡേ. ഇപ്പം ഞാൻ ഇന്ന് ലൈവ് എടുക്കുമ്പോഴും ഇന്ന് രാത്രിയും പുള്ളി പ്രാക്ടീസ് ചെയ്യും. അദ്ദേഹത്തിന് ഉറക്കമില്ല, അദ്ദേഹം ഉറങ്ങുന്നുണ്ട്, പക്ഷേ ഹീസ് പ്രാക്ടീസിങ്. വൈ? സെൽഫ് എഡ്യൂക്കേഷൻ. അതുകൊണ്ടാണ് അവർ വേൾഡ് വൈഡായിട്ട് ഇങ്ങനെ എഴുന്നേൽക്കുന്നത്. നമ്മളോ? നമ്മുടെ മാസ്റ്റർമാരും നമ്മുടെ ഉപദേശിമാരും വേദോസം വായിക്കുന്നത് എപ്പോഴാണ്? എപ്പം വായിക്കും? പ്രസംഗം ഉണ്ടാക്കാൻ വേണ്ടി സങ്കീർത്തന ഭാഷ എടുത്തിട്ട് അതിങ്ങനെ മൊത്തം അങ്ങോട്ട് വായിച്ചിട്ട് അങ്ങനെ പോയി ഛർദ്ദിക്കും. ആ ബൈബിള് പ്രസംഗിക്കാൻ വേണ്ടിയാണ് ബൈബിൾ വായിക്കുന്നത്, എന്നിട്ട് കുറച്ച് നോട്ടുകൾ. ഇപ്പം തന്നെ 1000 പ്രസംഗം എന്നൊക്കെ പറഞ്ഞ പുസ്തകങ്ങളുണ്ട്, 4 points. വിടിവിക്കുന്നു, അവിടുന്ന് വിടിവിക്കുന്നു, ഇവിടുന്ന് വിടിക്കുന്നു, അപ്പുറത്ത് വിടിക്കുന്നു, ഇങ്ങോട്ട് വിടിക്കുന്നു, 4 points. കരഞ്ഞു, ഹന്ന കരഞ്ഞു, ഹാഗർ കരഞ്ഞു, യേശു കരഞ്ഞു, മറിയ കരഞ്ഞു, ലാസർ കരഞ്ഞു, 5 കരച്ചിൽ തീർന്നു, പ്രസംഗം തീർന്നു. ഈ ഈ ഇങ്ങനെയുള്ള ആളുകളാണ് നമ്മുടെ യോഗത്തിന് വന്നിരിക്കുന്നത്. ഈ ജനങ്ങൾ എങ്ങനെ എഡ്യൂക്കേറ്റഡ് ആവും? നമ്മുടെ സിസ്റ്റം എങ്ങനെ മാറും? നമ്മുടെ ബിലീവിംഗ് സിസ്റ്റം, നമ്മുടെ ഹൃദയം എങ്ങനെ നന്നാവും? വിഷമം കൊണ്ടാണ് പറയുന്നത്. അപ്പം നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോൾ, നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ എത്ര മനോഹരമായിട്ട് അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത്? അതോ ഡ്രസ് ആ വലിയ VIP ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ ഉടനെ പേരയ്ക്കകത്ത് നിന്ന് പേരയ്ക്കയും മാങ്ങയിൽ നിന്ന് 2 മാങ്ങയും പറിച്ച് അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ഉപ്പ് ഇട്ട് ഞാൻ നടത്തുന്നു, അങ്ങനാണ്. അല്ല, പറമ്പിൽ പോയി ചേമ്പിൻ്റെ തണ്ട് ഇങ്ങോട്ട് എടുത്തിട്ട് രണ്ടൊന്ന് പെട്ടെന്ന് കാര്യം അങ്ങനെ ചെയ്യൂ. അവരൊക്കെ വരുന്നതിന് മുമ്പേ വിൽ പ്രിപ്പയർ വെരി ഗുഡ് മീൽ നോ. അപ്പോൾ നമ്മൾ സെൽഫ് എജ്യു, ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഈ ഇങ്ങനൊരു ക്രിസ്ത്യാനിത്വത്തിൻ്റെ പുറകെ പോയി നമ്മൾ നശിച്ചു പോകും. നമുക്ക് ഇനി അടുത്ത് പറയും. ഇപ്പം ഞാനിതൊക്കെ പറഞ്ഞ ഉടനെ പറഞ്ഞു, ഇത് സെക്കുലറാണോ? ഇത് ഞാൻ ചോദിച്ചോട്ടെ, ദൈവം കൊടുക്കാത്ത ജ്ഞാനം എവിടെയാ ഉള്ളത് ഈ ലോകത്തിൽ? ദൈവം കൊടുക്കാത്ത ജ്ഞാനം എവിടെയാ ഉള്ളത്? ഇവിടുത്തെ ഒരു ഋഷിവര്യൻ്റെ വായിൽ നിന്ന് വന്നാലും അത് ദൈവജ്ഞാനമാണെന്ന് മനസ്സിലാക്കണം. ഇപ്പം തിരുക്കുറൽ, നിങ്ങൾ തിരുക്കുറൽ വായിക്കണം. തിരുക്കുറൽ തമിഴ്നാട്ടിലെ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമാണ്, തിരുക്കുറൽ. അതിൻ്റെ ഒരു കോപ്പി എൻ്റെ കയ്യിലുണ്ട്, PDF കോപ്പിയാണ് കേട്ടോ. നമുക്ക് വായിച്ചാൽ മനസ്സിലാവില്ല. ആമേൻ. രഞ്ജിനി സിസ്റ്റർ എന്നിങ്ങനെ എന്തോ പറഞ്ഞ ഓക്കെ. വാട്ട് യു ബിലീവ് ദാറ്റ് യു വിൽ ബി ഓക്കെ. ആ തിരുക്കുറൽ നിങ്ങൾക്കറിയുമോ? തിരുക്കുറൽ, തിരുക്കുറലിലെ ആ ജ്ഞാനം ആര് കൊടുത്ത ജ്ഞാനോ? ആലോചിക്കുക, ആ ജ്ഞാനം ആര് കൊടുത്ത? സർവശക്തനായ ദൈവത്തിൻ്റെ ജ്ഞാനമാണത്. ഇത് പിശാചിന് കൊണ്ട് കൊടുക്കരുത്. പിശാചാണ് ദൈവജ്ഞാനത്തെ പല വീക്ഷണകോണിൽ ദൈവത്തെ അറിയാത്തവരും അറിഞ്ഞവരും ഒക്കെ അവർ നോട്ട് ചെയ്തതാണ്. അപ്പോൾ ഇന്ത്യയിലെ മതഗ്രന്ഥങ്ങൾ നമ്മൾ എടുക്കണം, മതഗ്രന്ഥങ്ങൾ എടുക്കണം. ആ ഗ്രന്ഥങ്ങൾക്കകത്ത് ജ്ഞാനങ്ങൾ ധാരാളമുണ്ട്. ഉടനെ അത് പിശാചിൻ്റെ ജ്ഞാനം, അത് ശാത്താൻ്റെ. സാത്താൻ എവിടെയാണ് ജ്ഞാനം? ഈ സാത്താന് ജ്ഞാനം. അപ്പം നമ്മൾ പറയും അവൻ ജ്ഞാനസമ്പൂർണനായിരുന്നു. ജ്ഞാനസമ്പൂർണ സാത്താൻ ജ്ഞാനം, സാത്താന് ജ്ഞാനം ഉണ്ടായിരുന്നു. അവൻ എന്നേ ഭൂമിയെ ജയിച്ചതിനായിരുന്നു. ജ്ഞാനത്തിൻ്റെ ഉറവിടം നമ്മുടെ ദൈവമാണ്. ദൈവപുത്രനെ കുറിച്ച് പറഞ്ഞു, അവനില്ലല്ലോ ദൈവത്തിൻ്റെ സകല ജ്ഞാനവും ഗുപ്തമായിട്ടിരിക്കുന്നത്, ക്രൈസ്റ്റിനകത്താണ്. അതിൻ്റെ ഒരു വെളിച്ചമാണ് ഭാരതീയൻ്റെ, ഭാരതീയ ഋഷിമാർക്ക് കിട്ടിയതും തിരുക്കുറലിൻ്റെ ആളിന് കിട്ടിയതും. ലോകത്തിലെ ആർക്കെങ്കിലും, ഏതെങ്കിലും മതത്തിൻ്റെ വിവാഹക്കാർക്ക് എന്തെങ്കിലും ഒരു സ്പാർക്ക് കിട്ടിയെങ്കിൽ ഇറ്റ് ഈസ് ഫ്രം ദ ട്രഷേഴ്സ് ഓഫ് ഗോഡ്. ദൈവത്തിൽ നിന്ന് വന്ന ജ്ഞാനമായതൊക്കെ. ഇത് മനസ്സിലാക്കണം നമ്മൾ. അപ്പം നിങ്ങൾ നല്ല പുസ്തകങ്ങൾ വാങ്ങിച്ച് പഠിക്കുമ്പോൾ ആ നോളജ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ആകുക.
അതുകൊണ്ട് നല്ല പുസ്തകങ്ങൾ, നല്ല പ്രയോജനപ്രദമായ പുസ്തകങ്ങൾ, നിങ്ങളെ സെൽഫ് എഡ്യൂക്കേറ്റ് ചെയ്യണം. നിങ്ങൾ ആഹാരം കഴിക്കുന്നത് പോലെ നിങ്ങൾ വിദ്യയെ നിങ്ങൾ സ്കൂളിൽ പഠിച്ച് കാണത്തില്ലായിരിക്കും. നിശ്ചയമായിട്ടും യു മസ്റ്റ് ലേൺ, യു മസ്റ്റ് ലേൺ, കാരണം യു മസ്റ്റ് ചേഞ്ച് യുവർ ഹാർട്ട്. നിങ്ങളുടെ ബിലീവിംഗ് സിസ്റ്റത്തെ മാറ്റണം, 100% മാറണം. എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ശരിയല്ല, എൻ്റെ വീട് ശരിയല്ല, എൻ്റെ അമ്മയും അപ്പനും ശരിയല്ല, അവരെ കുറിച്ച് അവർ ഒന്നും നിങ്ങളെ ബാധിക്കത്തില്ല. നിങ്ങളെ ജനിച്ചപ്പോൾ, നിങ്ങൾ എന്നെ വീട്ടിൽ ജനിക്കണമെന്ന് തീരുമാനിച്ച ദൈവം നിങ്ങളെക്കുറിച്ചുള്ള പർപ്പസ് ഉണ്ട്, അത് നിർവൃത്തിയായിരിക്കും. നിങ്ങൾ നിങ്ങളോട് പറയണം, യു ആർ എ സക്സസ്, ഐ ആം എ സക്സസ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ കണ്ണാടി നോക്കി നിങ്ങൾ തന്നെ പറയണം, ഐ ആം എ സക്സസ്, ഞാൻ ജയാളിയാണ്, ജയാളിയാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, 6 മാസം ദൈവത്തിൻ്റെ തിരുവെഴുത്തുകളെ കൺഫസ് ചെയ്തു ജോയ്സ് മേയർ, ദൈവത്തിൻ്റെ വചനത്തെ കൺഫസ്. എന്നിട്ട് വചനം കൊണ്ട് അവിടെ സബ് കോൺഷ്യസ് മൈൻഡിനെ മൊത്തം നിറച്ചു. സ്വന്തം അപ്പൻ അവളെ ലൈംഗികമായിട്ട് ഉപയോഗിച്ച് യോബിനെ പരീക്ഷിക്കാൻ സാത്താൻ വന്നില്ലേ? അതിപ്പോൾ എൻ്റെ ഡിയോ പോലൂസ് ബ്രദറെ, ഞാൻ അതിനെക്കുറിച്ചെല്ലാം പിന്നെ സംസാരിച്ചോളാം, ഇതിനെല്ലാം ഞാനൊരു മറുപടി തന്നോളാം കേട്ടോ. നമുക്കിപ്പോൾ അതിനകത്ത് പോകുന്നില്ല. അപ്പം ഞാൻ സമ്പാദിക്കുക, ഞാൻ അഭാവം വിടുക. നമ്മുടെ ഹൃദയത്തെ എഡ്യൂക്കേറ്റ് ചെയ്യണം. സെൽഫ് എഡ്യൂക്കേഷൻ ഈസ് മോർ നീഡഡ്. യു നീഡ് ടു ലേൺ സോ മെനി തിങ്. നിങ്ങൾ പഠിക്കണം. നിങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ, ബൈബിൾ വായിക്കണം. ബൈബിൾ, അതുകൊണ്ടാണ് നിങ്ങൾ പൗലോസപ്പോസ്തലൻ തിമത്തിയോസിനോട് പറഞ്ഞൊരു വാദമുണ്ട്, പ്രാർത്ഥനയിലും വായനയിലും ഉറ്റിരിക്കണം. പ്രേയർ ആൻഡ് റീഡിങ്. ബൈബിൾ മാത്രമല്ല, ലഭിക്കുന്ന പുസ്തകങ്ങളെല്ലാം വായിക്കണം. പൗലോസ് ബൈബിൾ മാത്രമാണ് വായിച്ചത്, ബൈബിളിന് അദ്ദേഹത്തിന് കിട്ടാവുന്ന എല്ലാ പുസ്തകങ്ങളും വായിച്ചു. എന്തിനേറെ, അദ്ദേഹം ഗ്രീക്ക് ഫിലോസഫി വരെ വായിച്ച് പഠിച്ചാളാണ്. ഗ്രീക്ക് ഫിലോസഫി വായിച്ച് പഠിച്ചാളാണ്. സോ ഞാൻ പറഞ്ഞത്, സെൽഫ് എഡ്യൂക്കേഷൻ ഈസ് വെരി നീഡഡ്. സ്പെൻഡ് ടൈം. നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ സൗന്ദര്യത്തിനും വേണ്ടി നമ്മൾ ചിലവിടുന്നതിൻ്റെ ഒരു ശകലമെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷൻ വേണ്ടി ചിലവിടണം. നമ്മുടെ സിസ്റ്റത്തെ മാറ്റണം. നിങ്ങൾ തോറ്റവരാന്നുള്ള ചിന്ത മാറ്റണം. പേടി മാറ്റണം അകത്തു നിന്ന്. ഭയത്തെ മാറ്റണം. ഇത് യേശു മാറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതിനുവേണ്ടിയായി പരിശുദ്ധാത്മാവ് അകത്ത് വന്നേക്കുന്നത്. സോ യു ജസ്റ്റ് മൂവ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ആസ്ക് ദ ഹെൽപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. സ്വർഗത്തിൻ്റെ കൾച്ചർ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമെന്ന്. ആദ്യം അത് നമ്മിലാകണം. അതായത് നിന്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ വിൽ. സി വിൽ എന്താ? വില്ല്, ഇമോഷൻ, ഇതെല്ലാം മൈൻഡിൻ്റെ ഭാഗമാണ്, സോളിൻ്റെ ഭാഗമാണ്. സോ ദ വിൽ ഓഫ് ഗോഡ് എവിടെയാകണം? നമ്മിലാകണം ആദ്യം. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമെങ്കിൽ ആദ്യം അത് നമ്മിലാകണം. അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഹെവൻ്റെ വില്ലായിരിക്കണം, ദൈവത്തിൻ്റെ ഇഷ്ടമായിരിക്കണം. ഇതങ്ങോട്ട് മാറാൻ തുടങ്ങുമ്പോൾ നമ്മൾ മാറാം. നമ്മുടെ ചിന്തകൾ മാറും, നമ്മുടെ ഭയം മാറിപ്പോകും, നമ്മുടെ ചിന്തകൾക്ക് മാറ്റം വരാൻ തുടങ്ങും, നമുക്ക് അറിവ് വരാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കുടുംബങ്ങൾ, കുടുംബ പ്രശ്നം സാത്താനെന്ന് നിങ്ങൾ അങ്ങനെ, ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് നമ്മൾ നശിച്ചു പോകുന്നത്. ഒരു കുഞ്ഞിൻ്റെ എഡ്യൂക്കേഷൻ അങ്ങോട്ട് ശരിയാണ്, ഉടനെ പ്രാർത്ഥി, ഒന്ന് പ്രാർത്ഥിക്കുക പാസ്റ്റർ, ഒന്ന് നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. പിശാചാന്ന് തോന്നുന്നു, അവനെ കെട്ടിയേക്കുക, അവനെ കെട്ടിയിട്ടേക്കുക. ഒന്നുമല്ല, അവനെ ഏതോ കുരുത്തക്കെട്ടി കിടക്കുക. അവനെ അവൻ്റെ പരിജ്ഞാനം കൊടുത്ത്, അവൻ്റെ അവനാരെന്ന് ബോധ്യം കൊടുത്ത്, അവൻ്റെ ഐഡൻറ്റിറ്റി അവന് കൊടുത്ത് അവനെ തിരിച്ചു കൊണ്ടുവരണം. അല്ലെങ്കിൽ അവന് പഠിക്കാൻ പറ്റാത്ത എന്തോ ഒരു സാഹചര്യം വീടിനകത്തുണ്ട്, അല്ല അവൻ്റെ കൂട്ടുകെട്ടിലുണ്ട്, അത് കണ്ടുപിടിക്കുന്നതിന് പകരം സാത്താൻ ആ പിശാചാന്ന് പറഞ്ഞു പോരുത്. അവൻ്റെ കൊച്ചിൻ്റെ ജീവിതം നശിച്ചു പോത്തേ ഉള്ളൂ. ഇപ്പം വിവാഹം നടക്കാതിരിക്കുക ചിലരുടെ, ഞാൻ ഇതൊക്കെ പറയുന്നതിൻ്റെ കാരണം ഒത്തിരി പ്രശ്നങ്ങൾ ഇതുണ്ട്. വിവാഹം നടക്കാതിരിക്കുക, നമ്മളെന്ത് പറയും? ഓ, ഭാവിക്കെതിരെ ഉള്ള വലിയ പോരാട്ടമാണ്. ഓ, ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ അതിനുവേണ്ടി സ്പെഷ്യലിസ്റ്റുകളും കിടപ്പുണ്ട്, പ്രാർത്ഥിക്കാനങ്ങ് ഇരിക്കുക. അവരങ്ങ് ടി വി കൂടെ പറയും, ഞങ്ങളെ ഒന്ന് വിളിച്ചോണേ, ഞങ്ങളെ വിളിച്ചോണേ. ഞാൻ കണ്ടിട്ടുണ്ട് ഈ വിളിച്ചോണേ എന്ന് പറയുന്നവരൊക്കെ ഓരോരുത്തരുടെ കോൾ എടുക്കാതിരിക്കുന്നതൊക്കെ. നിങ്ങൾ, ഞാൻ സ്വർണം പറയും, ഇവിടുത്തെ വളരെ പ്രസിദ്ധന്മാരായ ആളുകൾ ടെലിവിഷനിലൂടെ നിങ്ങൾ പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യം, നിങ്ങൾ വിളിക്കണം എന്ന് പറയുന്ന ആളുകൾ നിങ്ങൾ വിളിക്കുമ്പോൾ ആരെ കളഞ്ഞിട്ട് പോടേ എന്നൊക്കെ പറഞ്ഞെന്ന എന്ന് പറയുന്ന ടി വി പ്രഭാഷകന്മാരുണ്ട്. മറന്നു പോരും, നിങ്ങളൊക്കെ വലിയ ദൈവങ്ങളെ പോലെ വിളിക്കുക. നിങ്ങൾ ആ ടെലിഫോൺ എടുത്ത് ഇങ്ങനെ കുത്തി വിളിക്കുന്ന സമയമുണ്ട്, യഹോശുവേ കരുണ തോന്നണേ എന്ന് പറഞ്ഞാൽ ആ അവിടെ മുകളിൽ നിന്നെങ്കിലും കരുണ കിട്ടും. നിങ്ങൾ ചുമ്മാ അതെ ദൂതന്മാരാന്ന് പറഞ്ഞു, പാസ്റ്റർ യോ യോ എൻ്റെ പൊന്നു പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചോണേ കൊച്ചു. വായ, നിങ്ങൾ എത്ര നാളിങ്ങനെ കബളിപ്പിക്കപ്പെടും? ചേഞ്ച് യുവർ മൈൻഡ്. ഇത് വലിയ വിഷയമാണ്. ഇതിപ്പോൾ ഞാനൊരു വർഷം മൊത്തം പഠിപ്പിക്കാവുന്ന വിഷയമാണ്.
ഞാൻ വളരെ ഇങ്ങനെ വലിയ എൻ്റെ കയ്യിൽ വലിയ നോട്ട്സ് ഞങ്ങൾക്ക് വേണ്ടി ഞാൻ വെറുതെ വരുന്നു വരാൻ ഒരു ദിവസത്തിൽ പല മണിക്കൂറുകൾ ഞാനിരുന്ന് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞാൻ വരുന്നത്. പക്ഷേ എനിക്ക് എല്ലാം പറയാൻ പറ്റുന്നില്ല, കാരണം ആ എഴുതി വെച്ചേക്കുന്നത് എല്ലാം കൂടെ പറയാനുള്ള സാവകാശം പറ്റുന്നില്ല. പറ്റാത്തതിൻ്റെ കാരണം ഇത് ഒരെണ്ണം മനസ്സിലാക്കിക്കാൻ വേണ്ടി ഞാനിങ്ങനെ ഒരു ടീച്ചറിനെ പോലെ പോകുന്നുണ്ട്. ഞാനൊരു പ്രൊഫസറിനെ പോലെ പോയിരുന്ന എനിക്ക് ലെക്ചർ ചെയ്താൽ മതി. ഐ എം നോട്ട് ലെക്ചറിങ്, ഐ എം ജസ്റ്റ് ടീച്ചിങ് യു. സോ കുടു അപ്പം നമ്മുടെ ഓരോന്നിനും നമ്മുടെ സിസ്റ്റത്തെ മാറ്റി, നമ്മുടെ മൈൻഡ് സിസ്റ്റത്തെ മാറ്റിയേ പറ്റത്തുള്ളൂ. അതുപോലെ നമ്മൾ വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ പലയിടത്തും നമ്മൾ കാണുന്നൊരു വാക്കുണ്ട്, നമുക്കറിയാം ദാവീദിനെ തിരഞ്ഞെടുത്തൊരു കാലമുണ്ട്. ദാവീദിനെ ദൈവം തിരഞ്ഞെടുക്കുമ്പം ദാവീദിനെ ശമുവേലിനെ അഭിഷേകതൈലവുമായിട്ട് കൊണ്ടുപോയിട്ട് അഭിഷേകം ചെയ്തിട്ട് രാജാവിനെ തിരഞ്ഞെടുക്കണമെന്ന് പറയുമ്പോൾ ഏഴ് പുത്രന്മാരുണ്ട്, ഏഴ് പുത്രന്മാരെ ഉണ്ടെന്ന്, അതായത് എട്ടാമത്തെ പുത്രൻ, ഒത്തിരി ചിന്തകൾ അതിനെക്കുറിച്ചുണ്ട് എട്ടാമത്തെ പുത്രൻ ദാവീദിനെ കുറിച്ച്. അപ്പോൾ ദാവീദ് എട്ടാമത്തെ പുത്രൻ എന്ന് പറയാൻ കാരണം യഥാർത്ഥത്തിൽ അവർ ലീഗൽ സന്തതി അല്ലെന്ന് വരെ പറയുന്നുണ്ട്. അതായത് ഈ ഈശായിയുടെ ഒഫീഷ്യൽ വൈഫിലെ മകനല്ല എന്ന് വരെ പഠിപ്പിക്കുന്ന പഠനങ്ങളുണ്ട്. ഇതൊക്കെ വേദ പണ്ഡിതന്മാരുടെ മതമാണ്. അതുകൊണ്ടാണ് താൻ പറഞ്ഞത് എൻ്റെ അമ്മ പാപത്തിൽ എന്നെ ഗർഭം ധരിച്ചു എന്നൊരു വാക്ക് പറയുന്നുണ്ട്. പാപത്തിൽ എന്നെ ഗർഭം ധരിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ യഥാർത്ഥത്തിൽ ജനിച്ചു വീണ കുഞ്ഞല്ല, പാപം മുഖാന്തരം ഉണ്ടായ മോനെന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പൻ്റെ വേശ്യാവൃത്തി മുഖാന്തരം ഉണ്ടായ മകനെന്നുള്ള അർത്ഥത്തിലാണത്. അതാ ദാവീദ്. അതുകൊണ്ടാണ് ഈ മനുഷ്യൻ ഒരു വലിയ കാര്യം നടക്കുമ്പോൾ മെയിൻ പുത്രന്മാരേ ഉള്ളൂ, ഒരുത്തരെ മാത്രം കൊണ്ടു അവൻ ഒഫീഷ്യലി മകനല്ല, അതായത് തൻ്റെ ഒഫീഷ്യൽ ഭാര്യയുടെ മകനല്ല. ആ ഒരു അവസ്ഥയില്ല ദാവീദ്. ഇത് ഞാനിത് എൻ്റെ പ്രൈവറ്റ് കമൻട്രി എന്നുള്ളതല്ല കേട്ടോ, ഇത് പണ്ഡിത മതമാണ്. സോ അദ്ദേഹത്തെ വിളിക്കുക. എന്നിട്ട് ദൈവം ശമുവേലിന് പറയുന്നൊരു വാചകമുണ്ട്, ഞാൻ മനുഷ്യൻ്റെ മുഖമല്ല നോക്കുന്നത്, ഞാൻ മനുഷ്യൻ്റെ ഹൃദയത്തെ അത്രയും നോക്കുന്നത്. നിങ്ങൾക്കറിയാം ആ അവിടെ ഒറ്റ പോയിന്റിൽ നമുക്ക് ഒത്തിരി കാര്യം ഹൃദയത്തെക്കുറിച്ച് മനസ്സിലാവും. ഞാൻ മനുഷ്യൻ്റെ മുഖം നോക്കുന്നത്, ഞാൻ മനുഷ്യൻ്റെ ഹൃദയത്തെ അത്രയും നോക്കുന്നത്. അപ്പം ഇവിടെ വന്നിരിക്കുന്ന ഏഴ് കമാൻഡേഴ്സ് ഓഫ് ദ ആർമിയിലെ കമാൻഡർമാരായ ഏഴ് പുത്രന്മാരുണ്ട്, അവരെ ഒന്നും ഞാൻ നോക്കുക, അവരുടെ മുഖമല്ല എനിക്ക്, പക്ഷേ ഞാൻ ഹൃദയങ്ങളെ നോക്കുന്നവനാണ്. ബിക്കോസ് ഐ വോണ്ട് എ കിങ് ലൈക്ക് മൈ ഹാർട്ട്, എൻ്റെ ഹൃദയമുള്ള ഒരു, അതുകൊണ്ടാണ് പറഞ്ഞത് ദാവീദ് എൻ്റെ ഹൃദയപ്രകാരമുള്ളവൻ എന്ന വാക്കിൻ്റെ അർത്ഥം അറിയുമോ, ദാവീദിൻ്റെ ഹൃദയവും എൻ്റെ ഹൃദയവും ഒരുപോലെയാണ്. എങ്ങനെയാണെന്ന് അറിയുമോ ദാവീദിനെ ദൈവം തിരഞ്ഞെടുക്കാൻ കാരണം, ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ആടിനെ കൊടുത്തിട്ടേക്ക്, ആട് ഈ ബേത്ലഹേമിലെ ഇടയനാണ് ദാവീദ്. ബേത്ലഹേമിലെ ഇടയനൊരു പ്രത്യേകതയുണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രസംഗിക്കണമെങ്കിൽ പോയി പ്രസംഗിച്ച് അടിച്ച് മിന്നിക്കും, ഒത്തിരി ഡോളർ കിട്ടുവാണെങ്കിൽ എനിക്കോട് അയച്ചു തന്നാൽ മതി, പ്രസംഗമൊക്കെ തരാം. ഈ ദാവീദിനെ നമ്മൾ പറയത്തില്ലയോ, അവൻ സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷിച്ചു, കരടിയുടെ വായിൽ നിന്ന് രക്ഷിച്ചു തൻ്റെ കുഞ്ഞാടിനെ. അതാ ദാവീദ്, ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഒരു പ്രത്യേകത. അത് ദൈവ ഹൃദയം നോക്കുന്നു എന്ന് പറയുമ്പോഴും അപ്പോൾ ദാവീദിനെ തിരഞ്ഞെടുക്കാൻ ഒരു കാരണം അത്. ഈ ബേത്ലഹേമിലെ ഇടയന്മാർക്കൊരു പ്രത്യേകതയുണ്ട്, ബേത്ലഹേമിലെ ഇടയന്മാർ വളർത്തുന്ന ആടുകൾ, ബേത്ലഹേമിലെ ഇടയന്മാർ വളർത്തുന്ന ആടുകൾ പെസഹായുടെ ആടുകളാണ്. അതായത് ബേത്ലഹേമിലെ ഇടയന്മാരുടെ കയ്യിലെ ആട് പെസഹായിക്ക് വേണ്ടിയുള്ള ആടാണ്. പെസഹായിക്ക് വേണ്ടിയുള്ള ആടിനെ വളർത്തുന്നത് ബേത്ലഹേമിലെ ഇടയന്മാർ. അതായത് ആ ആടുകളെല്ലാം യെരൂശലേമിലെ യാഗത്തിനും പെസഹായിക്കും വേണ്ടി മാത്രം സ്പെഷ്യലി വളരുന്ന ആടുകളാണ്. അപ്പം ദാവീദിൻ്റെ കുടുംബം, ദാവീദിൻ്റെ ആ കുടുംബം അല്ലെങ്കിൽ ദാവീദിൻ്റെ കയ്യിലെ ആടുകളെന്ന് പറയുന്നത് പെസഹായുടെ ആടുകളാണ്. അപ്പം ഈ മനുഷ്യൻ ഈ പെസഹായുടെ ആടുമായിട്ടാണ് ഇദ്ദേഹം കാട്ടി നിൽക്കുന്നത്. അപ്പം പെസഹായുടെ ആട് ക്രിസ്തുയേശുവിൻ്റെ നിഴലാണ്, യേശുക്രിസ്തുവിൻ്റെ നിഴലാണ്, അല്ലെങ്കിൽ പുത്രൻ തമ്പരാൻ്റെ വെളിപ്പാടാണ് ഈ ഓരോ കുഞ്ഞാടും. ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാടിൻ്റെ, പെസഹാ കുഞ്ഞാടിൻ്റെ മരണത്തെ തൻ്റെ മരണത്താൽ നീക്കിയ പെസഹാ കുഞ്ഞാടിൻ്റെ നിഴലാണ്, യേശുക്രിസ്തുവിൻ്റെ നിഴലാണ് പെസഹായ കുഞ്ഞാടുകൾ. ഈ കുഞ്ഞാടിനെ വളർത്തുന്ന ജോലിയാണ് ദാവീദിൻ്റെ. അപ്പം ദാവീദ് തൻ്റെ ആടിനെ ഒരു സിംഹം പിടിച്ചുകൊണ്ട് പോയി, താൻ അതിൻ്റെ പുറകെ ചെന്ന് ആ സിംഹത്തിൻ്റെ വായിൽ നിന്ന് അതിനെ രക്ഷിച്ച് സിംഹത്തെ കീറിക്കളഞ്ഞു. എന്താണ് അവൻ്റെ മനസ്സിനെ, എന്താണ് ഇത് ചെയ്യാൻ തൻ്റെ മനസ്സ്, തൻ്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചത്? ഒറ്റ കാര്യമുള്ളൂ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിഴലാണ് അല്ലെങ്കിൽ
ദൈവത്തിനർപ്പിക്കേണ്ട ദൈവത്തിൻ്റെ വാകയാണ് ഈ ആട്. സ്വർഗത്തിലെ ആലയത്തിൽ അല്ലെങ്കിൽ ദൈവാലയത്തിൽ പ്രതിഷ്ഠിക്കേണ്ട ആടായത്. ഇത് ഇറ്റ് റെപ്രസെൻറ്റ് ഗോഡ്, ഇസ് റെപ്രസെൻറ്റ് ദ സൺ ഓഫ് ഗോഡ്. അദ്ദേഹം തൻ്റെ ജീവൻ കളഞ്ഞാലും വേണ്ടിയില്ല. ഒറ്റ പാസ് ഓവറിനെ ഒരു സിംഹത്തിനും കരടിക്കും കൊടുക്കത്തില്ലെന്ന് തീരുമാനിച്ചു. അവൻ്റെ മൈൻഡ് സെറ്റ് ദൈവ സംബന്ധമായിരുന്നു. അതിൻ്റെ അർത്ഥം ഇത്രേ ഉള്ളൂ, അവനെക്കുറിച്ച് അവൻ കരുതിയതേയില്ല. അവനെക്കുറിച്ച് അവൻ ചിന്തയില്ല. അവൻ്റെ മരണത്തെ, അവൻ്റെ പ്രാണനെക്കുറിച്ച് അവൻ വിലയേറിയതായിട്ട് എണ്ണിയില്ല. അവൻ്റെ ഹാർട്ട് 100% കമ്മിറ്റഡ് ടു ഗോഡാണ്. അതുകൊണ്ടാണ് ഒരു പെസഹ കുഞ്ഞാടിനെ തിന്നാൻ ഒരു സിംഹത്തിനും ഒരു കരടിക്കും കൊടുക്കത്തില്ലെന്ന് തീരുമാനിച്ച്. ദാറ്റ് ഈസ് ദ മൈൻഡ് സെറ്റ് ഓഫ് ഡേവിഡ്. ദാറ്റ് ഈസ് ദ മൈൻഡ് സെറ്റ് ഓഫ് ദ ലോർഡ് ഗോഡ്. സർവശക്തനായ ദൈവത്തിൻ്റെ ഹാർട്ട് അത് തന്നെ. ഒരെണ്ണത്തെ ശത്രുവിന് കൊടുക്കത്തില്ല. ദാറ്റ് ഈസ് ദ മൈൻഡ് സെറ്റ് ഓഫ് ഗോഡ്. അതേ മൈൻഡ് സെറ്റാണ് ഡേവിഡിനുള്ളത്. അതുകൊണ്ടാണ് ദാവീദ് രാജാവായിട്ട് വന്നത്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ഞാൻ മുഖമല്ല നോക്കുന്നത്, ഞാൻ ഹൃദയമാണ് നോക്കുന്നത്. മുഖം നോക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ മിടുക്കനെയല്ല നോക്കുന്നത്, കഴിവുള്ളവനെയല്ല നോക്കുന്നത്, അല്ല മസിൽമാനെയല്ല നോക്കുന്നത്, ഉയരമല്ല നോക്കുന്നത്, ഞാൻ ഹൃദയമാണ് നോക്കുന്നത്. കാരണം ഇതിന് മുമ്പ് ഒരു സെലക്ഷൻ വന്നിരുന്നു. ഇതിന് മുമ്പ് വന്ന പ്രശ്നം, മുമ്പ് വന്ന സെലക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ, തല മുതൽ പൊക്കമേറി ഒരുത്തനെ കണ്ടായിരുന്നു. അപ്പോൾ സോൾ എന്ന് പറയുന്ന ആള് തല മുതൽ പൊക്കമാണ്. എല്ലാ ഇസ്രായേലിൻ്റെ നടുവിൽ ഒരു ക്യാമ്പിൽ കൊണ്ടുനിർത്തിയാൽ സൗലിൻ്റെ തല മാത്രം അതിന് മുകളിലിരിക്കും. അപ്പോൾ സ്വർഗത്തിലെ ദൈവം ആദ്യം തിരഞ്ഞെടുത്ത രാജാവിൻ്റെ തല കൊണ്ടായിരുന്നു വ്യത്യാസമെങ്കിൽ, ദൈവം തിരഞ്ഞെടുത്ത ദാവീദിന് ഹൃദയം കൊണ്ടാണ് വ്യത്യാസം. ഗോഡ് സോ ദ ഹാർട്ട്, ദ മൈൻഡ് സെറ്റ് ഓഫ് ഡേവിഡ്, ദ സബ് കോൺഷ്യസ് മൈൻഡ് ഓഫ് ഡേവിഡ്, ദ പ്രോഗ്രാം. ഡേവിഡിൻ്റെ ഹൃദയത്തിൻ്റെ പ്രോഗ്രാം അത്. പ്രത്യേക അടുത്ത സത്യം കൂടെ പറയാം, ഈ ഒരു പ്രോഗ്രാം ഉള്ളവനെയാണ് രാജാവാക്കേണ്ടത്. ഈ ഒരു പ്രോഗ്രാം, ഇങ്ങനെ ഹൃദയം പ്രോഗ്രാം ചെയ്ത ഒരാൾ രാജസ്ഥാനത്തെത്തിയാൽ ഇസ്രായേലിന് ജയം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ദൈവത്തിനറിയാം, ഇസ്രായേലിൽ അവൻ്റെ മക്കളിൽ ഒരാൾക്കും കേട് വരത്തില്ലെന്ന് ദൈവം ഉറപ്പിച്ചത് കൊണ്ടാണ് ഗോഡ് സോ ദ ഹാർട്ട് ഓഫ് ഡേവിഡ്, ചൂസ് ഹിം ലൈക്ക് എ കിംഗ്. മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഗോഡ് ഈസ് ചെക്കിംഗ് അവർ ഹാർട്ട്. ദൈവം നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കുകയാണ്. നമ്മുടെ മൈൻഡ് സെറ്റ്, ഇന്ന് നിങ്ങളുടെ ഫിയർ നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകണം. തെറ്റായ പഠനങ്ങൾ, ഭൂതം, പ്രേതം, ബാധ, ഈ സംഭവം, ഇതൊന്നും നമ്മളെ ബാധിക്കരുത്. ഇതൊന്നും നിങ്ങളുടെ മൈൻഡിൽ കൊണ്ടുവരരുത്. ലീവ് ഇറ്റ്. ഒരു പ്രോബ്ലം വരുമ്പോൾ ആസ്ക് ദ സൊല്യൂഷൻ, ലോർഡ് ഹെൽപ്പ് അസ് ലോർഡ്, ഐ വോണ്ട് ടു നോ ദ വിസ്ഡം, ഹൗ ടു കം ഔട്ട് ഓഫ് ദിസ് പ്രോബ്ലം, ഗിവ് മി ദ വിസ്ഡം ലോർഡ്. അപ്പോൾ ജ്ഞാനം ചോദിക്കണം. ഞാൻ ഒന്ന് പറഞ്ഞു, നമ്മുടെ ചർച്ചുകൾ എന്നൊക്കെ പറഞ്ഞാൽ ജ്ഞാനം കൈമാറുന്ന സ്ഥലമാണ്, അറിവ് കൈമാറുന്ന സ്ഥലമാണ്. എൻ്റെ ജനം നശിച്ചു പോകുന്നത് പിശാചിൻ്റെ ശക്തി കൊണ്ടല്ല, എൻ്റെ ജനം നശിച്ചു പോകുന്നത് പരിജ്ഞാനമില്ലാത്തത് കൊണ്ടാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ്. ആസ്ക് ദ ലോർഡ്, ഗിവ് മീ വിസ്ഡം. നിങ്ങൾക്ക് ജ്ഞാനം സമ്പാദിക്കാനുള്ളത് ഏറ്റവും നമ്പർ വൺ സോഴ്സ് ദൈവത്തിൻ്റെ വചനമാണ്. നമ്പർ വൺ ദ ഹോളി സ്പിരിറ്റ് ആണ്. നമ്പർ ടു ദ വേർഡ് ഓഫ് ഗോഡ് ആണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ലഭിക്കാവുന്ന എല്ലാ റിസോഴ്സും നിങ്ങൾ ഉപയോഗിക്കണം. എല്ലാ റിസോഴ്സും ഉപയോഗിക്കണം. ജയിച്ചവരുടെ കഥകൾ വായിക്കണം. റീഡ് ഗുഡ് ബുക്സ്. നിങ്ങളുടെ ആഹാരത്തിന് വേണ്ടി നിങ്ങൾ ചിലവാക്കുന്ന പണം കുറയ്ക്കണം. നിങ്ങൾ പുസ്തകങ്ങൾ വാങ്ങണം, വായിക്കണം. നിങ്ങളുടെ അകത്തെ മനസ്സിന് സെൽഫ് ഡിസിപ്ലിൻ. കാരണം നിങ്ങളുടെ ഹൃദയം, നമ്മുടെയൊക്കെ ഹൃദയം ഒരുപാട് തെറ്റുകൾ, എറർ കൊണ്ടാണ് മൈൻഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബിലീവിംഗ് സിസ്റ്റത്തെ ചേഞ്ച് ചെയ്യണം. ആ ബിലീവിംഗ് സിസ്റ്റത്തിൽ നിന്നാണ് ഉറവ പുറപ്പെടുന്നത്. ജീവന്റെ ഉത്ഭവം അവിടെ നിന്നല്ലോ, ജീവന്റെ ഉത്ഭവം. അയ്യോ, സ്വർഗത്തിൽ നിന്നല്ല ജീവൻ വരുന്നത്, നിങ്ങളുടെയും എൻ്റെയും ഹൃദയത്തിൻ്റെ അകത്ത് നിന്നാണ് ഈ ജീവൻ പുറത്തു വരുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, കീപ് യുവർ ഹാർട്ട് വിത്ത് ഓൾ ഡിലിജൻസ്. അടുത്ത വാക്ക് പറയുന്നുണ്ട്, അവിടെ നിന്നല്ലോ ജീവൻ, ജീവന്റെ ഉത്ഭവം. ജീവന്റെ ഉത്ഭവം എന്ന വാക്കിന് അവിടെ കൊടുത്തിരിക്കുന്ന അർത്ഥം സീസൺസ് ഓഫ് ലൈഫ് എന്ന. സീസൺസ് ഓഫ് ലൈഫ്, പല സീസൺസ് ഉണ്ടല്ലോ. സ്പ്രിംഗ് ടൈമുണ്ട്, ടൈമുണ്ട്, വിന്റർ ടൈമുണ്ട്, സ്പ്രിംഗ്, ഓരോ സീസൺസ് ഉണ്ട്. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് സീസൺസ് ഓഫ് ലൈഫ് പുറത്തു വരുന്ന, ഓരോ സമയത്തിനനുസരിച്ച്, ഓരോ കാലത്തിനനുസരിച്ച് നിന്റെ ഹൃദയത്തിനകത്ത് നിന്ന് നവജീവൻ പുറത്തു വരുമെന്നാണ്.
ഇഫ് യു കീപ്പ് യുവർ ഹാർട്ട് വിത്ത് ഓൾ ഡിലിജൻസ്. ഞാൻ അതിനകത്ത് ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാം, എന്താണ് ഈ ഓൾ ഡിലിജൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം കൂടെ പറയാം. അവിടെ ഈ ഡിലിജൻസ് എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന നെറ്റ്സർ എന്ന നെറ്റ്സർ ഡിലിജൻസ് എന്ന വാക്കിന് നെറ്റ്സർ എന്ന നെറ്റ്സർ എന്ന വാക്കിൻ്റെ ഹീബ്രൂയിൽ എഴുതുക ന്യൂൻ സേത് ആൻഡ് റഷ് എന്നാണ്. ന്യൂൻ സേത് റഷ്. ഈ ന്യൂൻ എന്ന വാക്കിൻ്റെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫെയ്ത്താണ്. അതായത് ന്യൂൻ എന്ന അക്ഷരം റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫെയ്ത്തിനെയാണ്. സേത് എന്ന വാക്ക് അല്ലെങ്കിൽ എന്ന അക്ഷരം റെപ്രസെൻറ്റേഷൻ ചെയ്യുന്നത് ഹ്യൂമിലിറ്റിയാണ്, ഹ്യൂമിലിറ്റി. റഷ് എന്ന് പറയുന്ന വാക്ക് എന്ന അക്ഷരം, വാക്കല്ല അക്ഷരം, സിഗ്നിഫൈ ചെയ്യുന്നത് ഹോളി സ്പിരിറ്റിനെയാണ്. അപ്പം ഫെയ്ത്ത്, ഹ്യൂമിലിറ്റി ആൻഡ് ഹോളി സ്പിരിറ്റ് എന്ന, അതായത് ഡിലിജൻസ് എന്ന വേർഡിൻ്റെ ഒറിജിനൽ മെക്കാനിക്കൽ ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ ഹീബ്രുവിനകത്ത വേർഡ് അക്ഷരങ്ങൾക്ക് അർത്ഥം കൊടുത്താൽ ഇങ്ങനെ വരും, ബൈ ഫെയ്ത്ത് വി ഹംബിൾ ഔസസ് ടു ദ വിൽ ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന്. വിശ്വാസത്താൽ നമ്മളെ തന്നെ താഴ്മയോടെ പരിശുദ്ധാത്മാവിൻ്റെ ഹിതത്തിന് സമർപ്പിക്കുകയാണ് ഡിലിജൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം. നിങ്ങളുടെ ഹൃദയത്തെ ജാഗ്രതയോടെ, ആ ജാഗ്രത എന്ന് അർത്ഥമാക്കുന്നത് നിങ്ങൾ സമ്പൂർണമായി താഴ്മയോടെ പരിശുദ്ധാത്മാവിൻ്റെ ഹിതത്തിന് നമ്മെ തന്നെ താഴ്ത്തി കൊടുക്കുക എന്ന്. അതാണ് ഡിലിജൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ടു സ്ക്രൂട്ടനൈസ് യുവർ ഹാർട്ട്, ടു കൺസീൽ ഇറ്റ് ആൻഡ് ഗാർഡ് ഇറ്റ് ആൻഡ് കൺസീൽ ഇറ്റ്. ദാറ്റ് മീൻസ് ദ ഹോളി സ്പിരിറ്റിൻ്റെ വില്ലിൽ നിങ്ങളുടെ അകം ചലിക്കാൻ തുടങ്ങും. അങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? ഔട്ട് ഓഫ് യുവർ ഹാർട്ട് ദ ഇഷ്യൂസ് ഓഫ് ലൈഫ്, ഇഷ്യൂസ് ഓഫ് ലൈഫ് എന്ന് ഉറവ എന്നതിന് കൊടുത്തിട്ട് ഇഷ്യൂസ്, ഇഷ്യൂസ് എന്ന വാക്കിൻ്റെ അർത്ഥം യാസ്റ്റ എന്ന, യാസ്റ്റ, സോറി, യാസ്റ്റ, യാസ്റ്റ എന്ന വാക്ക്. യാസ്റ്റ എന്ന വാക്കിൻ്റെ അർത്ഥം സീസൺസ്, സീസൺസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഔട്ട് ഓഫ് ദ ഹാർട്ട് കംസ് ദ സീസൺസ് ഓഫ് ലൈഫ്, സീസൺസ് ഓഫ് ലൈഫ്, സീസൺസ് ഓഫ് ലൈഫ്. അവർ ഹാർട്ട് ആർ യുണൈറ്റഡ് വിത്ത് ഗോഡ്സ് ഹാർട്ട്. അതായത് സംഭവം അത്രേ ഉള്ളൂ, വെൻ വി ആർ കണക്ടിങ് അവർ ഹാർട്ട് വിത്ത് ദ സോഴ്സ്, വിത്ത് യഹോവേ, വിത്ത് ഗോഡ്. അതായത് നമ്മുടെ ബിലീവിംഗ് സിസ്റ്റം, നമ്മുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളെ, നമ്മുടെ ഹെൽപ്പ്, നമ്മുടെ സോളിഷ് പവറിന് പകരം വി ആർ ആസ്കിങ് ദ ഹെൽപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് അവർ കണക്ടിങ് അവർ ഹാർട്ട് വിത്ത് ദ ഹാർട്ട് ഓഫ് ഗോഡ്. അതുകൊണ്ടാണ് ബൈബിളിൽ ലവാവ് എന്ന വാക്കുണ്ട്. ലവാവ് എന്ന വാക്കിനകത്ത് രണ്ട് ബെയ്ത്തുണ്ട്, രണ്ട് ബെയ്ത്തുണ്ട്. അതായത് രണ്ട് ബെയ്ത്ത്, ഒന്ന് ദൈവത്തെ കാണിയത്, രണ്ട് ബെയ്ത്ത്, അതായത് ലാമേക്ക് ബെയ്ത്ത് ബെയ്ത്ത് എന്നാണ് ലബാവ്. ഈ ലബാവ് എന്ന ഹാർട്ട് വരാൻ കാരണം, അങ്ങനെ പറയാൻ കാരണം, ലബാവ് എന്ന് പറയാൻ കാരണം അതിനകത്ത് രണ്ട് ബെയ്ത്ത് വന്നു, ഒന്ന് നിന്റെ ഹൃദയവും രണ്ട് ദൈവത്തിൻ്റെ ഹൃദയവും. സോ ബൈബിളിൽ ദൈവം തൻ്റെ ഹൃദയത്തെക്കുറിച്ച് പറയുമ്പോൾ ആഗ്രഹിക്കുന്നത് യുവർ ഹാർട്ട് ഹാസ് ടു ബി കണക്റ്റഡ് വിത്ത് മൈ ഹാർട്ട്. നിന്റെ ഹൃദയം എൻ്റെ ഹൃദയവുമായിട്ട് ഒന്നാണ്, ദാറ്റ് ഈസ് ലബാബ്, ദാറ്റ് ഈസ് ഹാർട്ട്. സോ ഹാർട്ടിൽ നിങ്ങളുടെ ഹാർട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇരിക്കുകയല്ല, ഒരു ചൈൽഡ് ഓഫ് ഗോഡിൻ്റെ ഹാർട്ട് ഈസ് കണക്റ്റഡ് വിത്ത് ദ ഹാർട്ട് ഓഫ് ഗോഡ്. സോ ദൈവത്തിന് എന്ത് സങ്കടം വരുമോ അപ്പോൾ നിനക്കത് മനസ്സിലാവും, നിന്റെ ഹൃദയത്തിന് എന്ത് സങ്കടം വരുമോ അപ്പോൾ ദൈവത്തിന് മനസ്സിലാവും. നമ്മൾ നല്ല റിലേഷൻഷിപ്പിലാണെങ്കിൽ, ഹസ്ബൻഡും വൈഫും നമ്മളെ നല്ല റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നവർക്കറിയാം, ഭാര്യയുടെ മനസ്സൊന്ന് ഒന്ന് അല്പം ഒന്ന് വേദനിച്ചാൽ കൃത്യമായി ഹസ്ബൻഡ് മനസ്സിലാവും. ഹസ്ബൻഡിൻ്റെ മനസ്സൊരല്പം വേദനിച്ചാൽ ഭാര്യയ്ക്ക് മനസ്സിലാവും, ബിക്കോസ് ദർ ഹാർട്ട് ഈസ് കണക്റ്റഡ്. എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഹാർട്ട്, അവരുടെ ആ സബ് കോൺഷ്യസിൽ അവർ റിലേറ്റഡ് ആണ്, അവരുടെ സ്പിരിറ്റുമായിട്ട് റിലേറ്റഡ് ആണ്, അവരുടെ ഹാർട്ട് റിലേറ്റഡ് ആണ്. സോ അവർ ഗോഡ്സ് ഹാർട്ട് ആൻഡ് അവർ ഹാർട്ട് ബിക്കെയിം വൺ. അവിടെ നിന്ന് എന്ത് സംഭവിക്കും? യാസ്റ്റ, യാസ്റ്റ മീൻ ദ സീസൺസ് ഓഫ് ലൈഫ് വിൽ കം ഔട്ട് ഓഫ് യുവർ ഹാർട്ട്. സോ കീപ് യുവർ ഹാർട്ട് വിത്ത് ഓൾ ഡിലിജൻസ് ആൻഡ് ഔട്ട് ഓഫ് ദാറ്റ് ഹാർട്ട് ദ ഇഷ്യൂസ് ഓഫ് ലൈഫ് കംസ്. അവിടെ നിന്നാണ് സീസൺസ് ഓഫ് ലൈഫ് പുറത്തു വരുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ്, ഞാനീ പറയുന്നത് വെറും ഒരു ബൈബിൾ സ്റ്റഡി പോലെയല്ല, ഐ എം പ്രീച്ചിങ് യു, ഐ എം ജസ്റ്റ് കൺവേയിങ് ദ റിവലേഷൻസ് ഓഫ് ദ ലോർഡ് ടു യു. എഡ്യൂക്കേറ്റ് യുവർ ഹാർട്ട്, ചേഞ്ച് യുവർ ഹാർട്ട്. ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ് എന്ന് പറയുമ്പോൾ, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറൈവ്ഡ്. സോ ചേഞ്ച് യുവർ ഹാർട്ട്, ചേഞ്ച് യുവർ ബിലീവിംഗ് സിസ്റ്റം, ചേഞ്ച് യുവർ ചേഞ്ച് ദ പ്രോഗ്രാം ദാറ്റ് ഓൾറെഡി ഹാപ്പൺ. മതങ്ങൾ നിങ്ങളുടെ അകത്ത് കൊണ്ടുവന്ന് ഡൗൺലോഡ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന എല്ലാത്തിനും എടുത്തുകളാം.
ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി മാറാൻ നമുക്ക് യേശു കൃപ നൽകട്ടെ. ദാവീദിനെ നോക്കിയിട്ട് ദൈവം പറഞ്ഞു, എൻ്റെ ഹൃദയപ്രകാരമുള്ളവനാണ്, എൻ്റെ ഹൃദയപ്രകാരമുള്ളവനാണ്. ഗോഡ് സോ ദ ഹാർട്ട്. നിങ്ങളുടെ സക്സസ് നിങ്ങളുടെ ഹാർട്ടിലാണ്. നിങ്ങളോട് തന്നെ പറഞ്ഞു, ഞാൻ ശരിയാവത്തില്ല, ഞാനിങ്ങനെ അങ്ങ് അവസാനിക്കും, ഇന്ന് രാത്രി അത് ക്യാൻസൽ ചെയ്യണം, ക്യാൻസൽ ദാറ്റ് വേർഡ്. എന്നിട്ട് നീ വിളിച്ച് പറയണം, ഇല്ല, ഐ വിൽ ബി എ സക്സസ്, ഐ ആം എ സക്സസ്, ഞാൻ ജയിച്ചിരിക്കും. ബിസിനസ്സിൽ, കുടുംബജീവിതത്തിൽ, ഫിനാൻഷ്യൽ മേഖലകളിൽ, എഡ്യൂക്കേഷൻ മേഖലയിൽ, നീ ജയിച്ചിരിക്കും. മേ ബി നിന്റെ പാർട്ട്ണർ നിനക്കെതിരായിട്ടായിരിക്കും നിൽക്കുന്നത്, ബട്ട് ഗോഡ് ഈസ് ടെല്ലിങ് യു, കൺഫസ് ദ വേർഡ്. നിങ്ങളുടെ സിസ്റ്റത്തെ നിങ്ങൾ സ്ട്രോങ് ആക്കിയിട്ട് പറയാൻ, ഐ വിൽ ബി എ സക്സസ്ഫുൾ പേഴ്സൺ. പൗലോസ് അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു. ബൈബിൾ ഒരിക്കലും മെമ്മറിയിലല്ല കൊണ്ടുവരേണ്ടത്, ബൈബിൾ നിങ്ങളുടെ ഹൃദയത്തിലായിരിക്കും. നിങ്ങൾ ഓർത്തു വച്ചിരിക്കുന്ന വചനം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യത്തില്ല, പക്ഷെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ റെക്കോർഡഡ് ആയിരിക്കുന്ന വചനം അത്ഭുതങ്ങളെ സൃഷ്ടിക്കും. വചനം നിങ്ങളുടെ എന്ത് ഡേറ്റ അകത്ത് കൊടുക്കുന്നു, വിത്തൌട്ട് അനലൈസിങ് ഇറ്റ്, വെതർ ഇറ്റ് ഈസ് ഗുഡ് ഓർ ബാഡ്, ദ സബ് കോൺഷ്യസ് മൈൻഡ് വിൽ പ്രൊഡ്യൂസ് ദ പ്രൊഡക്റ്റ്. ദർ ഇസ് നോ അനലൈസിങ്, ദർ ഇസ് നോ ടെസ്റ്റിംഗ് ദെയർ ഇൻ ദ ഹാർട്ട്, ഒൺലി പ്രൊഡക്ഷൻ. അപ്പോൾ നമ്മുടെ മനസ്സിലിരിക്കുന്ന വചനം നമ്മുടെ ഹൃദയത്തിൽ പോകണം. അതിന് പോകാനുള്ള വഴിയാണ് മെഡിറ്റേഷൻ, മെഡിറ്റേറ്റിംഗ് ദ വേർഡ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. ആ വാക്യം നിങ്ങളെങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യും? യെസ്, ഐ ആം എ സക്സസ്. അങ്ങനെ ഹൗ ക്യാൻ യു, നിങ്ങൾക്ക് എങ്ങനെ അത് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റും? യഹോവ ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്, ഐ ഷാൽ നോട്ട് വാണ്ട്. എങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യും? തിങ്ക് ഓഫ് ദാറ്റ് വേർഡ്. അടുത്ത 4 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം ആ വചനം മാത്രം ചിന്തിക്കുക, അത്രേ ഉള്ളൂ. കൺഫസ് ഇറ്റ്, പറ, ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്, ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്, ഐ ഷാൽ നോട്ട് വാണ്ട്, ഐ ഷാൽ നോട്ട് വാണ്ട്, ഐ ഷാൽ നോട്ട് വാണ്ട്. നിങ്ങളിത് പറഞ്ഞ് നിങ്ങളുടെ മെമ്മറിയിൽ നിന്ന് ആ വേർഡ് നിങ്ങളുടെ ബിലീവിംഗ് സിസ്റ്റത്തിലേക്ക് പോകും. എന്നിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യാൻ തുടങ്ങും, എന്തോ ഇമാജിനേഷൻ, എന്നെ നടത്തുന്ന എൻ്റെ ഇടയൻ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല, ഇത് നിങ്ങളുടെ പ്രോഗ്രാമായി മാറും. എന്തോ സംഭവിക്കും, 100% നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവത്തില്ല. അങ്ങനെയാണ് ഈ വചനം, അങ്ങനെ സത്യത്തിൽ ഈ വചനം നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ, വായിച്ചിട്ടില്ലേ, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളുടെ ഓർമ്മയിലും ഇരുന്നാൽ എന്നാണോ? അബൈഡിങ് ദ വേർഡ് ഈസ് അബൈഡിങ് ഇൻ യുവർ ഹാർട്ട്. ദാറ്റ് അബൈഡിങ് മീൻസ് പെർമനൻ്റലി റിസൈഡ് ചെയ്യുക. ക്രിസ്തുവിൻ്റെ വചനം സകല ഐശ്വര്യത്തോടു കൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കട്ടെ എന്നാണ്. നമ്മുടെ മെമ്മറിയിൽ 1000 വേർഡുണ്ട്, പക്ഷെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അര വേർഡ് പോലും ഇല്ല. എല്ലാ സങ്കീർത്തനം നമുക്ക് കാണാതറിയാം, പക്ഷെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു വചനം പോലും പോയിട്ടില്ല. എഡ്യൂക്കേറ്റ് യുവർ സെൽഫ് സാർ. എല്ലാ വാക്യം എനിക്കറിയാം, മത്തായിയൊക്കെ അറിയാം, പിന്നെ മത്തായി മൊത്തം ഞാൻ വായിച്ചിട്ടുണ്ട്, പത്ര ബൈബിൾ തന്നെ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്, പക്ഷേ നമ്മുടെ അകത്ത് പോയിട്ടുണ്ടോ? എത്ര വചനം നമ്മുടെ സബ് കോൺഷ്യസ് നമ്മുടെ ഹൃദയത്തിൽ പോയിട്ടുണ്ട്? നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ, എവിടെ വസിക്കണ്ടേ? ഇൻ യുവർ ഹാർട്ട്. ഹാർട്ട് എന്ന് പറയുമ്പോൾ ഉടനെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ആണല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അത് ഇസ് എ മാറ്റർ ഓഫ് ബ്രെയിൻ ആണ് കേട്ടോ. വിശുദ്ധ ബൈബിളിൽ ഹാർട്ട് എന്ന് പറഞ്ഞാൽ ബ്രെയിനാണ്. അത് പ്രോഗ്രാം ആകുക. യെസ്, ഐ ആം എ സക്സസ്. ഹല്ലേലൂയ. പറ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയണം, എന്നെ കേൾക്കുന്ന ഇത്രയും പേരിൽ പല അത്ഭുത വ്യക്തികൾ എഴുന്നേറ്റ് വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ജയാളികൾ എഴുന്നേറ്റ് വരും, സക്സസ്ഫുൾ ഫാമിലി ഉണ്ടായി വരും. യു ഹാവ് എ സക്സസ്. ഐ ബ്ലെസ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ്. യു വിൽ ഹാവ് എ സക്സസ്ഫുൾ ഫാമിലി, യു വിൽ ഹാവ് എ സക്സസ്ഫുൾ ജോബ്, സക്സസ്ഫുൾ മിനിസ്ട്രി, സക്സസ്ഫുൾ ബിസിനസ്. യു ആർ എ സക്സസ്. ചേഞ്ച് യുവർ ഹാർട്ട്, ചേഞ്ച് യുവർ മൈൻഡ്. Change your mind. നിങ്ങളുടെ കോൺഷ്യസ് പറയോ ഞാൻ തോറ്റവനാ, നിന്റെ സബ് കോൺഷ്യസ് പറയോ നീ ജയിച്ചവനാ. യു ആർ എ സൺ ഓഫ് ഗോഡ്, സൺ ഓഫ് ദ ഓൾ മൈറ്റി ഗോഡ്. സർവശക്തനായ ദൈവത്തിന്റെ പുത്രനാണ് നീ.
സോ കൺഫസ് ദ വേർഡ്, കൺഫസ് ദ വേർഡ് എഗെയിൻ ആൻഡ് എഗെയിൻ ആൻഡ് എഗെയിൻ ആൻഡ് എഗെയിൻ. ദൈവവചനത്തിന്റെ കൺഫഷൻ കൺഫസ് ചെയ്യണം, വചനത്തെ കൺഫസ് ചെയ്യണം. വീണ്ടും വീണ്ടും പറയണം, ഐ ആം എന്റെ വീടിനകത്ത് നിനക്ക് വേണ്ടതെല്ലാം വന്നുകൊണ്ടിരിക്കും. അത്ഭുത വഴികൾ തുറന്നു വരും. യു ആർ എ സക്സസ്. വി ആർ ജസ്റ്റ് ട്രാവലിംഗ് ടു ദ ഹാർട്ട്, വി ആർ നോയിങ് ദ ഹാർട്ട്. ഹല്ലേലൂയാ, താങ്ക് യു ലോർഡ് ജീസസ്. ഐ ആം എ സക്സസ് ഇൻ ട്രൈൻ ഗോഡ്. യെസ്, യു ആർ എ സക്സസ്. നമ്മുടെ നാട്ടിൽ ഇതില്ല കേട്ടോ, നമ്മുടെ നാട്ടിൽ ഇതില്ല. ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ ഒരിക്കൽ പാസ്റ്റർ ക്രിസ്റ്റിൻ്റെ ഒരു പ്രോഗ്രാമിന് പോയപ്പം അവിടെ ഒരു കുഞ്ഞ്, അവള് എയ്ഡ്സ് രോഗിയായ മാതാപിതാക്കൾക്ക് ജനിച്ചൊരു കുഞ്ഞാണ്. മാതാപിതാക്കൾ ജനിച്ചു, അവൾക്ക് എയ്ഡ്സ് രോഗമായിരുന്നു. അവിടുത്തെ ഹീലിംഗ് സ്കൂളിൽ വന്ന് സൗഖ്യമായി. അപ്പോൾ സൗഖ്യമായിട്ട് സാക്ഷ്യം പറയാനായിട്ട്, അതിൻ്റെ ടെസ്റ്റിമണി പറയാനായിട്ട് അവളിപ്പോൾ അവൾ മയക്കെടുത്തോണ്ട് പോകുമ്പോൾ പാടുന്ന ദുഃഖത്തിൻ്റെ പാനപാത്രം. Do not sing that songs. ദൈവ ജോലി അതൊന്നും പാടുക. നിങ്ങളുടെ മൈൻഡ് സെറ്റിനകത്ത് പാനപാത്രം, ദുഃഖത്തിൻ്റെ പാനപാത്രം, കർത്താവിൻ്റെ ഇത്, നമ്മൾ ഇത് ഗതി ഇതൊന്നും പാടും. ഇത് എഴുതിയത് സാധു കൊച്ചുകുന്നുദ്ദേശിയായിരിക്കും. സാധു കൊച്ചുകുന്നുദ്ദേശിയുടെ മാനസികാവസ്ഥയിൽ എഴുതിയതാണ് ആ പാട്ടുകൾ. നിങ്ങൾ ദൈവ നിങ്ങളുടെ പ്രോഗ്രാം അങ്ങനെ ചെയ്യരുത്. കാരണം നിങ്ങളെ നിങ്ങളുടെ സിമ്പതി കാണാൻ ഇവിടെ ആരുമില്ലെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ശ്രദ്ധിക്കുക, നിങ്ങളുടെ സിമ്പതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഭൂമിയിൽ ആരുമില്ല. തളന്നിരുന്നാൽ നിങ്ങളെ തോളെ തട്ടാൻ ഇവിടെ ആരുമില്ല. സോ നിങ്ങൾ നിങ്ങളെ തന്നെ സന്തോഷിപ്പിച്ചോണം. ഈ ദുഃഖത്തിന്റെ പാനപാത്രം പാടിക്കൊണ്ട് പോരും. പിന്നെ നമ്മളല്ലേ പറയും കണ്ണുനീരെന്ന് മാറുമെന്നുള്ള പാട്ടൊക്കെ. ആ കൊച്ചു കൊച്ചു പാടുന്ന പാട്ടിതായിരുന്നു, ഐ ഹാവ് ദ ലൈഫ് ഓഫ് ഗോഡ് ഇൻ, ഐ ഹാവ് ദ ലൈഫ് ഓഫ് ഗോഡ് ഇൻ മീ, ഐ ഹാവ് ദ ലൈഫ് ഓഫ് ഗോഡ് ഇൻ മീ, I have the life of God in me. പാട്ടിങ്ങനെ ഇതാ പറയുന്നത്, അതായത് എൻ്റെ അകത്ത് യേശുവിൻ്റെ ജീവനുണ്ട്. ഒരു കൊച്ചിൻ്റെ ഒരു കൊച്ചു കൊച്ചിൻ്റെ നമ്മൾ പറയും. എൻ പ്രയാണകാലം നാലു വീ, നമ്മുടെ മലയാള പാട്ടുകൾ നല്ല രസമാണ് ഇതൊക്കെ. മരുവരുൾ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. പ്രോഗ്രാം ചെയ്യുക അകത്ത്, ആകപ്പാടെ നാല് പേരിൽ നീളയുള്ളൂ, അത് മൊത്തം കഷ്ടമാണ് പ്രോഗ്രാം. പിന്നെ നീ എങ്ങനെ നന്നാവും, ഏത് കാലത്ത് നന്നാവും? ഈ പാട്ട് പാടി നീ നശിച്ചു പോത്തേ ഉള്ളൂ. ഇതുപോലെ ഒത്തിരി പാട്, എല്ലാ നെഗറ്റീവ് പ്രോഗ്രാംസാണ്, നെഗറ്റീവ്. നിൻ്റെ അകത്ത് കർത്താവ് തന്നാൽ ഞാൻ കൂടി. അപ്പോൾ നമ്മുടെ ചിന്ത എന്താ, കർത്താവ് എൻ്റെ അകത്ത് കയ്യിൽ ദുഃഖത്തിൻ്റെ പാനപാത്രം ചെയ്യും. അതേസമയം ആ ആഫ്രിക്കക്കാർ പാടുകയാണ്, ഐ ഹാവ് ദ ലൈഫ് ഓഫ് ഗോഡ് ഇൻ മീ, ഐ ഹാവ് ദ ലൈഫ് ഓഫ് ഗോഡ് ഇൻ മീ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ കർത്താവിൻ്റെ ജീവനുണ്ട്, എൻ്റെ അകത്ത് കർത്താവിൻ്റെ ജീവനുണ്ട്, യേശുവിൻ്റെ ജീവനുണ്ട്. ഇതാ ഇങ്ങനൊരു കൾച്ചറാണ്, അവരതാ പഠിപ്പിക്കുന്നത്. അപ്പം മൈൻഡ് സെറ്റ് മൊത്തം മാറുക, നമ്മുടെ ഹാർട്ട് ചേഞ്ചായേ പറ്റൂ. ഞാൻ ആദ്യ ദിവസം പറഞ്ഞത് ഹാർട്ട് ഹീലാവണം. ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഹാർട്ട് ചേഞ്ച് ആവണം, നിങ്ങളുടെ ഹാർട്ടിൻ്റെ പ്രോഗ്രാം മാറ്റണം. ദയവായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു, റീഡ് ദ ബൈബിൾ, കൺഫസ് ദ വേർഡ്, അവോയ്ഡ് ഓൾ ദ നെഗറ്റീവ് സോങ്സ്. പ്ലീസ്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആവശ്യമില്ലാത്ത ഈ നെഗറ്റീവ് പാട്ടുകൾ പാടരുത്. പാട്ടിന് ഭയങ്കര പവറുണ്ട് അറിയാമോ, പാട്ടുകൾക്ക് വലിയ പവറുണ്ട്. എൻ പ്രയാണ കാലം നാലു വീരൽ നീളം ആയതിൻ പ്രതാ, അതാര് പാടിയതാ, ഇതാര് പറഞ്ഞതാ? യേശു പറഞ്ഞാന്നു. ഇവിടെ ഈ ഷൗലും ദാവീദും തമ്മിൽ ഓട്ട മത്സരവും അടിച്ചോ പിടിച്ചോ കളിച്ചപ്പോൾ രാത്രി ഇമ്മാരി മരുഭൂമി കിടന്ന് ഓടി ഒരുത്തരത്തിന് കുറെ കൊല്ലാൻ ചെന്ന് പാവം പറയാം, എൻ്റെ ജീവിത പ്രയാണകാലം നാല് വരള നീളമാണ്, അല്ലെങ്കിൽ ഉള്ളി അങ്ങനെയാണ് പറഞ്ഞത്. ദാവീദിൻ്റെ കഷ്ടകാലത്ത് പുള്ളി പറഞ്ഞത്, നമ്മൾ പാട്ട് പാടി നമ്മുടെ അകത്ത് നമ്മുടെ ഡിപ്പോസിറ്റ് ചെയ്ത്, നമ്മുടെ നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ പാട്ടുകൾക്ക് ഭയങ്കര പവറുണ്ട്. മലയാളി ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ കാരണം മലയാളി പാടി പാടി നശിച്ചവനാണ്. പാടി 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 അഹങ്കാരിച്ച് അവൻ നശിക്കുക. അവൻ ഒരു കാലത്തും കർത്താവിൻ്റെ നാമത്തിൽ എഴുന്നേക്കത്തില്ല. കാരണം ഇവൻ്റെ പാട്ടുകളെല്ലാം നിർത്തണം, ഇവൻ്റെ പ്രോഗ്രാം മൊത്തം മാറ്റണം. ഇവൻ്റെ കമ്പ്യൂട്ടറിനകത്തുള്ള ഈ ഈ മാൽവെയർ വന്നേക്കുന്ന ഈ വൈറസ് വന്നേക്കുന്ന ഈ സിസ്റ്റം മൊത്തവും കളഞ്ഞിട്ട് പുതിയത് ഡൗൺലോഡ് ചെയ്ത് അകത്ത് കയറണം, അപ്ലോഡ് ചെയ്യണം.
പുതിയത് അപ്ലോഡ് ചെയ്യണം. നെഗറ്റീവ് പാട്ടുകൾ മുഴുവൻ നിങ്ങൾ നിങ്ങളൊരു പാട്ട് ദിവസം എടുത്ത് നോക്കിയാൽ മൊത്തം നെഗറ്റീവ്. ഇതിപ്പോൾ ഞാൻ പാടുമ്പോൾ ഞാൻ പാട്ട് വിരോധിയാണെന്നൊന്നും പറയരുത്, ഞാൻ സത്യസന്ധമായിട്ട് കാര്യം പറയും. അഴലേറും ജീവിത മരുവിൽ നല്ല പാട്ട കേൾക്കാൻ രസമാണ്. ഇത് കുറേ പാട്ടുണ്ട്, ഞാൻ കുറേ എണ്ണം ഓർക്കുന്നില്ല. Change your mind. The kingdom of God is at hand. Change your heart. Change your believing system. നിങ്ങളുടെ സാറ് പറഞ്ഞാണ് നീ മുണ്ണയ, ആ വേർഡ് ചേഞ്ച് ചെയ്യ്. നിന്റെ പാസ്റ്റ് പറഞ്ഞു നീ നന്നാവത്തില്ല, അതിനെ ചേഞ്ച് ചെയ്തില്ല, അതെടുത്ത് കുപ്പേക്കള. നീ ദൈവത്തിന്റെ പൈതലാണ്, നിന്നെ ആർക്കും അമർത്താൻ പറ്റില്ല. നീ ജനിച്ചതേ വിത്ത് എ ഫുൾ പർപ്പസ്. നിന്നെ ഭൂമിയിലോട്ട് അങ്ങോട്ട് ജനിപ്പിച്ചതേ ഒരു ഡിസൈൻ, ഒരു ഭയങ്കര അസൈൻമെന്റ് ചെയ്യാൻ വേണ്ടിയാ. നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഓഫ് ലോകത്തെ 99% ആളുകളും മരിക്കുന്നത് ഈ പർപ്പസ് അറിയാതെയാണ് മരിക്കുന്നത്. 99% മനുഷ്യർ ദൈവം ഭൂമിയിൽ അയച്ചതിൻ്റെ പർപ്പസ്. മരണമല്ല വിഷയം ബ്രദറെ. 33 വയസ്സായപ്പോൾ യേശു മരിച്ചു, 60 വയസ്സായപ്പോൾ ആര് മരിച്ചു? പൗലോസ് മരിച്ചു. മരണമല്ല, ജീവിതകാലം മൊത്തം ജീവിക്കുന്നതല്ല കാര്യം, മരണമല്ല കാര്യം. പ്രധാനമായിട്ട് എന്താ കാര്യം? പ്രധാന കാര്യം ഈ ഭൂമിയിൽ നമ്മൾ ദൈവത്തിൻ്റെ പർപ്പസിൽ ജീവിക്കുന്നു, അതാണ് പ്രധാന വിഷയം. പർപ്പസിൽ ജീവിക്കുന്നു, അതാണ് പ്രധാന വിഷയം. ദൈവത്തിൻ്റെ പർപ്പസില്ലാതെ ഭൂമിയിൽ ജീവിക്കുന്നതിനേക്കാൾ മരണമൊന്നുമില്ല. ആ മരണത്തെക്കാളും ഏറ്റവും ദയനീയമാണ് ലിവിങ് വിത്തൗട്ട് പർപ്പസ്. ഹല്ലേലൂയ. സോ ചേഞ്ച് ദ വേൾഡ്, ചേഞ്ച് ദ നമ്മുടെ സിസ്റ്റം ഫുൾ നമ്മൾ ചേഞ്ച് ചെയ്യണം. വേൾഡിലെ സിസ്റ്റത്തിനനുസരിച്ച് നിങ്ങൾ പോകരുത്. ചേഞ്ച് യുവർ ഹാർട്ട്, പ്രോഗ്രാം യുവർ ഹാർട്ട്. ദൈവത്തിൽ നിന്ന് ജ്ഞാനത്തെ പ്രാപിക്കുക. എല്ലാം നമ്മൾ നേരത്തെ ചിന്തിച്ച ചിന്തകളിൽ മാറ്റി ജീസസ് മഹത്വത്തിൻ്റെ പ്രത്യാശയായി നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്ന നല്ല ബോധ്യത്തോടെ ജയാളികളായി നമുക്ക് പോകാം. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് നാളെ സത്യത്തിൽ ഞാൻ പറഞ്ഞ് കൊണ്ടുവന്ന് എന്നും പറയാനായിട്ട് എനിക്ക് പറ്റുന്നില്ല, പറയാൻ സാഹചര്യം കിട്ടുന്നില്ല. എനിവേ നമ്മുടെ യാത്ര തുടരുകയാണ്. പുതിയ അറിവുകളിലേക്കും പുതിയ ചിന്തകളിലേക്കും നമുക്ക് പോകണം. ഞാൻ ഒരേ ഒരു കാര്യം പറഞ്ഞു നിർത്താം. എഡ്യൂക്കേറ്റ് യുവർ സെൽഫ്, എഡ്യൂക്കേറ്റ് യുവർ സെൽഫ്. നിങ്ങൾക്ക് ലോകത്ത് എന്തുണ്ടെങ്കിലും ഏറ്റവും വിദ്യ സർവധനാൽ പ്രധാനം. അഭ്യസിക്കുക, ലേൺ സംതിങ് ഫ്രം ഗോഡ്. കിട്ടുന്ന സമയം പാഴാക്കരുത്. എത്ര വയസ്സുണ്ടെങ്കിലും പുതിയത് പഠിക്കാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ, ജ്ഞാനം തരട്ടെ. ഏത് പ്രതിസന്ധിയിൽ ഒരാൾ വന്നാലും ഒരു വേർഡ് കൊണ്ട് പ്രശ്നത്തിന് പരിഹാരം കൊടുക്കാൻ പറ്റുന്ന ജ്ഞാനിയായി നിങ്ങൾ മാറും, ജ്ഞാനിയായി നിങ്ങൾ മാറും. ഹല്ലേലൂയ. നമ്മുടെ അശിഷ്ടത്തെ ദൈവം മാറ്റട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇത്ര നേരം എന്നെ വാച്ച് ചെയ്ത എല്ലാവരോടും പ്രത്യേക സ്നേഹം അറിയിക്കുന്നു. കർത്താവിൻ്റെ നാമം നമുക്ക് നമ്മുടെ നടുവിൽ വീണ്ടും വീണ്ടും നമ്മുടെ ജീവിതത്തിൽ മഹിമപ്പെടട്ടെ. നമ്മുടെ ഹൃദയത്തിന് വലിയ മാറ്റമുള്ളവരായി, ആ ഹൃദയത്തിന് 100% ചേഞ്ച് ഉള്ളവരായി, കർത്താവിൻ്റെ ഹിതമനുസരിച്ച് ഹൃദയത്തിന് മാറ്റമുള്ളവരായി ദൈവം നമ്മെ മാറ്റട്ടെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ വിരാമം കുറിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വന്ദനം. എല്ലാവർക്കും ഒരു ശുഭരാത്രിയും ആശംസിക്കുന്നു. കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.